കോടതികളൊന്നും വിധികളൊന്നും പാലിക്കില്ല പിന്നെ സമരം നടക്കുന്നത് പോലീസ് സ്റ്റേഷൻ ആയിരിക്കും കഴിഞ്ഞ വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷൻ ഹത്തിക്കും കാരണം ഞാൻ ഇവിടെ പറയുന്നത് അഞ്ച് തന്നെ പണ്ടൊരു ചരിത്രമുണ്ട് പോലീസ് സ്റ്റേഷൻ കത്തിച്ച ചരിത്രമുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് ജനകീയ സമരങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അവ പിന്തുണ അർഹിക്കുന്നുമുണ്ട്. എന്നാൽ സമരം ആൾക്കൂട്ടാതിക്രമമായി വഴിതെറ്റിപ്പോയാൽ അതിനെ കലാപം എന്ന് തന്നെ വിളിക്കേണ്ടി വരും. ഇന്നലെ രാത്രി വിഴിഞ്ഞത്ത് പോലീസ് സ്റ്റേഷന് നേർക്കുണ്ടായ ആക്രമണത്തിൽ 35 പോലീസുകാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. മുഖം മൂടി ധരിച്ചെത്തി CCTV ക്യാമറകൾ തകർത്തും അഴിച്ചു മാറ്റിയും അരങ്ങൊരുക്കിയതിന് ശേഷമാണ് സ്റ്റേഷന് നേർക്ക് ആക്രമണമുണ്ടായത്. പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്ന വൈദികന്റെ പരസ്യപ്രഖ്യാപനം ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായതാണ്. ഇതര മതസ്ഥരുടെ വ്യാപാര സ്ഥാപനങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു എന്ന ആരോപണം കൂടി സർവകക്ഷി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. സമരസമിതിയും ലത്തീൻ സഭാ നേതൃത്വവും മറുപടി പറയേണ്ട നിരവധി വിഷയങ്ങളാണ് ഈ അതിക്രമത്തോടെ ഉണ്ടായിരിക്കുന്നത്. കലാപമായി മാറിയോ സമരം? പോലീസ് സ്റ്റേഷൻ ആക്രമണം ആസൂത്രിതമാണോ? ലക്ഷ്യമിട്ടത് വെടിവയ്പോ? നേതൃത്വത്തിന് ഉത്തരവാദിത്വമില്ലേ? ഈ ചോദ്യങ്ങൾ ഇന്ന് ഉന്നയിക്കുന്നു. എന്നോടൊപ്പം ഫാദർ മൈക്കിൾ തോമസ് ലത്തീൻ സഭയെ പ്രതിനിധീകരിച്ച്, ശ്രീ PP ചിത്തരഞ്ജൻ CPM, ശ്രീ ജോൺ വിനീഷ്യസ് കോൺഗ്രസ്, ശ്രീ KVS ഹരിദാസ് BJP എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ഫാദർ മൈക്കിൾ തോമസ്, ഒരു ആധുനിക പൗര സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് വിഴിഞ്ഞത്ത് ഇന്നലെ ഉണ്ടായത് എന്നുള്ളത് അങ്ങും സമ്മതിക്കുമായിരിക്കും. 35 പോലീസുകാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ 8 പേരുടെ നില സാരമുള്ളതാണ്. ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് സമരസമിതിക്കോ ലത്തീൻ കത്തോലിക്ക സഭയ്ക്കോ ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? വസ്തുതകൾ ശരിയായ രീതിക്ക് പരിശോധിക്കാതെ മനസ്സിലാക്കാതെ ധാർമ്മിക ഉത്തരവാദിത്വം സമരസമിതിയുടെയും ലത്തീൻ സഭയുടെയും ചുമലിൽ നിർബന്ധിതമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം ഒട്ടും ശരിയല്ല. ഇന്നലെ തന്നെ അതിരൂപത വികാരി ജനറലും സമരസമിതി ജനറൽ കൺവീനറുമായ ബഹുമാനപ്പെട്ട മുൻസിനിയർ യൂജിൻ എച്ച് പെരേര വളരെയേറെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പറഞ്ഞത് ദേർ ഷുഡ് ബി എ ജുഡീഷ്യൽ എൻക്വയറി. കാരണം ഞങ്ങളിതിനെ ഭയക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് ആഹ്വാനം ഞങ്ങൾ ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ബഹുമാനപ്പെട്ട അഭിലാഷ്, നിങ്ങളുടെ ടീം, കാരണം ഒരു സത്യം അന്വേഷിക്കുക, പുറത്തു കൊണ്ടുവരിക, പൊതുജനങ്ങളുടെ ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാധ്യമ ധർമ്മമാണ്. ദയവായിട്ട് ആദ്യമേ തന്നെ ബയസ്ഡ് ആകരുതെന്നുള്ള അഭ്യർത്ഥന. കാരണം അല്ല, ഇതിൽ ബയസിന്റെ പ്രശ്നമല്ല ഫാദർ. നമ്മൾ കാണാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് കണ്ടത്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ അതിലേക്കാണ് വരുന്നത്. ആദ്യം ദയവായിട്ട് എന്നെ പറയാൻ അനുവദിക്കണം. ഒരു വിഷയം അതിൻ്റെ ഫ്ലോയിൽ വരുമ്പോൾ ദയവായിട്ട് ഇൻറ്ററപ്റ്റ് ചെയ്യരുത്. ഞാനത് പറയാൻ കാരണം, ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട അഭിലാഷ് പറഞ്ഞത് ഉത്തരം പറയേണ്ടത് സമരസമിതിയും ലത്തീൻ സഭയുമാണെന്ന്. ഉത്തരം പറയേണ്ട പലരുമുണ്ട്, അവരുത്തരം പറയാത്തതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. 130 ദിവസമായിട്ട് ഒരടിസ്ഥാന ജനവിഭാഗം അവന് ഇങ്ങനെ ശമ്പളം കൂട്ടി ചോദിച്ചിട്ടും എൻ്റെ സൗകര്യം മെച്ചപ്പെടുത്തരുക എന്നുള്ളതല്ല ഇവിടുത്തെ ആവശ്യം. എല്ലാവരും പറയുകയാണ് ഈ ആവശ്യങ്ങൾ ന്യായമാണെന്ന്. എന്നാൽ ഈ ആവശ്യങ്ങളോട് ധാർഷ്ട്യത്തോട് മുഖം തിരിയുന്ന ഒരു ഭരണകൂടം അത് സൗകര്യാർത്ഥം അതിനെങ്ങനെ വഴിതിരിച്ചു വിടുന്നു, ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പ്രതീതി നൽകിയിട്ട് പുറകിലോട്ട് വരുന്നു. ഇവിടെയാണ് ഉത്തരം പറയാൻ നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് പോലെ, ഞങ്ങൾ പിന്മാറുന്നില്ല, ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് പോലെ ദയവായിട്ട് ബന്ധപ്പെട്ട ഭരണകർത്താക്കളോട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് നിങ്ങൾ ആവശ്യപ്പെടേണ്ടത്. ഇനി ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുന്നു, ഈ മാതൃഭൂമി പോലുള്ള തന്നെ ഒരു മുഖ്യ ചാനൽ ഒരു ഒരു ക്ലിപ്പ് പുറത്തു വിട്ടിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള CC ക്യാമറ മറച്ചു വയ്ക്കുന്ന മാസ്ക് എന്നൊരു രംഗം,
അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം വരണം. അത് ആരാ ചെയ്തത്? ഒന്ന്. രണ്ട്, അവിടെ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഇന്നലെ നടന്ന സംഭവത്തിൻ്റെ വികാസം ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് അഭിമന്യ രൂപതാധ്യക്ഷൻ തോമസ് ടുട്ട പിതാവിനെയും അവിടെ സംഭവസ്ഥലത്തൊന്നും ഇല്ലായിരുന്ന ഒരാൾ സഹായമെത്രാനായ ക്രിസ്താസ് പിതാവിനെയും പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുകയാണ്. ഇതേ ഇതിൽ തന്നെയാണ് കേസെടുത്തിരുന്ന ആളെയാണ് സെൽട്ടൺ എന്ന് പറയുന്ന, നിങ്ങൾക്ക് അവിടെയും ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്ന് ഈ പറയുന്ന മാധ്യമങ്ങൾ പുറത്തുവിട്ട ആ വിശ്വസിൽ നിന്നും മനസ്സിലാക്കാം എന്താണ് ഈ പറയുന്ന സെൽട്ടൺ ചെയ്തത്. ഇനി ഒരേ വകുപ്പ് ചുമത്തി എടുത്തിരിക്കുന്ന കേസിൽ സെൽട്ടനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളെല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. ഞങ്ങളെല്ലാവരും ഇപ്പോൾ പരസ്യമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്, അറസ്റ്റ് ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ട് പ്രകോപിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തെ നിങ്ങൾ ഷാഡോ പോലീസ്, ഇത്രയും പോലീസ് വിന്യസിച്ചിരിക്കുകയാണ്. എന്തിനാ ഈ ഷാഡോ പോലീസ്? പരസ്യമായിട്ടാണ് കേരളത്തിലുള്ള, ഞാൻ ഇന്നലെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് ജില്ലകളിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ തുടർന്നുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ വളരെയേറെ വേദനയോടുവന്ന് വിഴിഞ്ഞം പള്ളിയിൽ വികാരി അച്ഛനോട് വന്ന് പ്രയാസം അനുഭവം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഈ ഇടവകൽ ഉത്തരവാദിത്വമുള്ള കമ്മിറ്റി അംഗങ്ങളെ നാലു പേരെ, അഭിലാഷിന് വേണമെങ്കിൽ പരിശോധിക്കാം, ഞാനും ആ വിഴിഞ്ഞം ഇടവകയിൽ രണ്ട് വർഷം വികാരിയായി സേവനം അനുഷ്ഠിച്ച ആളാണ്. കൃത്യമായിട്ട് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് വിഴിഞ്ഞം പള്ളിക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച് തീർക്കുന്ന അതേ ഒരു ആത്മവിശ്വാസത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം കാരണം ഈ പ്രതികളായിട്ടുള്ള ഒരിക്കലും സ്റ്റേഷനിൽ പോകില്ല, ഈ അന്വേഷിക്കാൻ പോയ അവർ നാലുപേരെയും കൂടെ എന്താണ് അവിടുത്തെ ഗ്രില്ല് അടച്ചുകൊണ്ട് ഇവരെ വീണ്ടും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അവിടെയാണ് ജനങ്ങളെ പ്രകോപിതരായത്. രണ്ട്, മൂന്നാമതായിട്ടുണ്ടാകുന്ന ഇതെന്ന് പറയുന്നത് അപ്പോഴും അവിടെ ജനങ്ങൾ പ്രകോപിതരായിട്ടല്ല പോയത്, ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകളാണ്, ഭൂരിപക്ഷം എന്ന സ്ത്രീകളാണ് പോയത്, സമാധാനപരമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കലാപം ഉണ്ടാക്കാനായിട്ട് എന്താണ് ഗൂഢതന്ത്രം മെനങ്ങിയവർക്ക് അവിടെ ലക്ഷ്യം അവിടെയും സഫലീകരിക്കപ്പെടുന്നില്ല. ഇവർ വന്ന് പ്രകോപിതരാകുന്നില്ല. സ്ത്രീജനങ്ങൾ സമാധാനപരമായിട്ട് അറസ്റ്റ് ചെയ്തവരെ വിട്ടു തരണമെന്ന് പറഞ്ഞു. അവിടെ വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ എന്തേ നിങ്ങളെ ഈ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കാനാണോ വന്നതെന്ന്. ഈ വാർത്ത തീർച്ചയായിട്ടും മാധ്യമങ്ങളിൽ നിന്ന് തന്നെയാണ് പുറം ലോകം അറിയുന്നത്, ഈ സമരത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ളവർ അറസ്റ്റ് ചെയ്തു വന്ന്. തീർച്ചയായിട്ടും അത് ആ വിഴിഞ്ഞത്തിനു വേണ്ടി മാത്രമുള്ളതല്ല, തിരുവനന്തപുരം ജില്ല മുഴുവനും. അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു വിശ്വാസ സമൂഹമാണ് വിഴിഞ്ഞമെന്ന് പറയുന്നത്, 4500 അവിടെയുള്ള മനുഷ്യർ ഒരുമിച്ച് വന്നാൽ മതി, അതാണ് അവിടെ സംഭവിച്ചതും. അങ്ങനെ വന്നിട്ട് അവിടെ തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കര ആശങ്ക ഉണ്ടാവുകയാണ്. അത് കഴിഞ്ഞും അവിടെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് അപകടമുണ്ടായി എന്ന് പറയുന്നത് പോലെ, നിങ്ങൾ അവിടുത്തെ വിഷ്വൽസ് പരിശോധിച്ചാൽ മനസ്സിലാകും കല്ലേറ് ആദ്യമായിട്ട് വരുന്നത് എവിടെ നിന്നാണെന്ന്. ആരാണ് ഒരു ടെറസിൻ്റെ മുകളിൽ നിന്നാണ് കല്ലേറ് വരുന്നത്, അതാരാണെന്ന് പരിശോധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം ഇതിനകത്ത് വേണം. ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്, അങ്ങ് തടസ്സപ്പെടുത്തരുത് എന്ന് അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് സഭയുടെ നറേറ്റീവ് പൂർണ്ണമായും അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ചോദ്യങ്ങൾ അടുത്ത റൗണ്ടിൽ ചോദിക്കാം. പക്ഷേ പി ചിത്രരഞ്ജൻ്റെ ഇതാണ് സംഭവിച്ചത് എന്ന് ലത്തീൻ സഭ വിശദീകരിക്കുന്നു. അവർ സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കിയത്, എന്നാൽ പ്രകോപനമുണ്ടായത് അവരുടെ ഭാഗത്തുനിന്നല്ല എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. അഭിനന്ദനായിട്ടുള്ള വൈദികൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുള്ളതാണോ, പൊരുത്തമുള്ളതാണോ? അദ്ദേഹം പല ഭാഗങ്ങളും ഒഴിവാക്കിക്കൊണ്ട് തന്നെയല്ലേ സംസാരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ലത്തിൻ സഭ നമ്മുടെ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വളർച്ചയിലും പുരോഗതിയിലുമെല്ലാം നല്ല പങ്കുവഹിച്ചിട്ടുള്ള, സേവനം അർപ്പിച്ചിട്ടുള്ള സഭ തന്നെയാണ്. എല്ലാ ആദരവോടും കൂടെ ഞങ്ങളതിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. വളരെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും ഞങ്ങൾ കാണുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസക്കാലമായി ഈ വിഴിഞ്ഞത്ത് നടത്തിയിട്ടുള്ളതും ഈ സമരത്തിൻ്റെ 100-ാം ദിവസം ആഘോഷിച്ചുകൊണ്ട് അന്ന് കാട്ടിക്കൂട്ടിയിട്ടുള്ളതും ആർക്കെങ്കിലും ന്യായീകരിക്കാൻ കഴിയുന്നതാണ്? നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ, ആ നിയമവ്യവസ്ഥയെ മാനിക്കുവാൻ എല്ലാവർക്കും തുല്യ പങ്കില്ലേ? അതിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സഭയല്ലേ ലത്തിൻ സഭ?
എന്തുകൊണ്ടാണ് ഇത്തരം ഗുരുതരമായ ഒരു വീഴ്ച സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്, അല്ലെങ്കിൽ സഭയിൽ ഒരുപറ്റം ആൾക്കാർ കാട്ടിക്കൂട്ടിയത് എന്നതിനെ സംബന്ധിച്ചാണ് അവരൊരു ആത്മപരിശോധന നടത്തേണ്ടത്. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഫാദർ എത്രയധികം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഈ രാജ്യത്തെ പൊതുസമൂഹം ഇതൊരിക്കലും അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം യുദ്ധസ്ഥലത്ത് പോലും പരിക്കേറ്റ സൈനികനെ അവർ ചികിത്സ കൊടുക്കുന്നതിനെ തടസ്സപ്പെടുത്താറില്ലല്ലോ. പരിക്ക് പറ്റിയ പോലീസുകാരെ ചികിത്സ കൊടുക്കാൻ പോലും കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത നിലയിലുള്ള ഒരു സമരരീതി, അത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ളതാണോ? ഞാൻ ബഹുമാനപ്പെട്ട ഫാദറിനോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ഇന്ന് കോടതി വിധിയെ ലത്തിൻ സഭ അംഗീകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കലാപം സംഘടിപ്പിക്കുമ്പോൾ നാളെ മറ്റൊരു വിഭാഗവും കോടതി വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കലാപവുമായി വന്നാൽ നമ്മുടെ നാട്ടിൽ അരാജകത്വമല്ലേ ഉണ്ടാകാൻ പോകുന്നത്? ആ അരാജകത്തിലേക്ക് നാടിനെ നയിക്കുവാൻ ബഹുമാനപ്പെട്ട മത മേലധ്യക്ഷന്മാരായിട്ടുള്ള അല്ലെങ്കിൽ സഭയിലെ വൈദികന്മാർ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ തയ്യാറാകാമോ? ഞാൻ എനിക്ക് ഏറ്റവും ഈ കാര്യത്തിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, 100, 130 അല്ലെങ്കിൽ ഒരു വർഷവും നടക്കട്ടെ സമരങ്ങൾ, ആ സമരങ്ങൾ ജനാധിപത്യപരമായി നടത്തുവാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്, അതിനെ ആർക്കും തടസ്സപ്പെടുത്താനൊക്കെ ഇല്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ അതാണ്, ഈ നമ്മൾ നടന്നിട്ടുള്ള അദ്ദേഹം പറഞ്ഞതുപോലെയാണോ ഈ കോടതി വിധി? കോടതിയോട് സഭ പറഞ്ഞത് ഞങ്ങൾ ഒരു കാരണവശാലും തുറമുഖ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തത്തില്ല. ശനിയാഴ്ച മുല്ലൂരിൽ കല്ലുമായി വന്ന വണ്ടി തടഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം, ആ സംഘർഷത്തെ തുടർന്ന് പിന്നീട് ഇന്നലെ എത്തിച്ചേരുന്ന എവിടെയാണ്? ഞാൻ ചോദിക്കട്ടെ, അതിനകത്ത് പരിക്ക് പറ്റി, അതിനകത്ത് നഷ്ടം സഹിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുകൾ ചാർജ് ചെയ്താൽ, ആ ചാർജ് ചെയ്തിട്ടുള്ള കേസുകളിലെ പ്രതികളെ ആരെങ്കിലുമൊക്കെ പോലീസ് പിടിച്ചില്ലെങ്കിൽ മറ്റൊരു വിഭാഗം അഴിഞ്ഞാടത്തില്ലേ? അങ്ങനെ പോലീസ് പിടിച്ചാൽ നിയമപരമായിട്ടുള്ള നടപടിയല്ലേ സ്വീകരിക്കേണ്ടത്? അതല്ലാതെ പോലീസ് സ്റ്റേഷനിൽ ബലം പ്രയോഗിക്കുകയും പ്രതിയെ പിടിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും അത് പിന്നീട് വന്ന് എന്താ ചെയ്തത്? പോലീസ് സ്റ്റേഷൻ തന്നെ വളർന്ന് പിന്നെ പോലീസ് ജീപ്പ് മറിച്ചിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ നീതിനായ വ്യവസ്ഥയെ ഇങ്ങനെ വെല്ലുവിളിക്കാവോ? തീർച്ചയായിട്ടും ഉത്തരം പറയും, അവർ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ ജോൺ വെനീഷ്യസ്, കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ പൂർണ്ണമായ പിന്തുണ സമരസമിതിക്ക് നൽകുന്നുണ്ടോ? ഇന്നിപ്പോൾ ഒരു സർവകക്ഷി യോഗം ചേർന്നിരുന്നു, താങ്കൾ അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞു കാണും. സർവകക്ഷി യോഗത്തിൽ സമരസമിതിയുടെ ഇന്നലത്തെ പ്രവർത്തനത്തിനെതിരെ വലിയ തോതിലുള്ള എതിരഭിപ്രായം ഒരു പാർട്ടിയിൽ നിന്നല്ല, പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ഈ വിഷയത്തെ നമ്മൾ സമഗ്രമായി സമീപിക്കണമല്ലോ. ഇവിടെ ചിത്രരഞ്ജൻ സൂചിപ്പിച്ചതുപോലെ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന മട്ടിലുള്ള ഒരു ആൾക്കൂട്ട അതിക്രമം ഒരു ജനാധിപത്യ സമൂഹത്തിന് ഉറപ്പിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ ഇതിനെ ഏകപക്ഷീയമായി പിന്തുണയ്ക്കുക എന്ന സമീപനം നമ്മുടെ പൊതുരാഷ്ട്രീയത്തിനും പൊതുസമൂഹത്തിനും ഗുണകരമാവുമോ? അഭിലാഷേ, ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ അവിടെ ഇരിക്കട്ടെ. ഇതൊരു മാനുഷിക മുഖം ഈ സമരത്തിനുണ്ട്. ആ സമരം 131 ദിവസങ്ങൾ പിന്നിടുകയാണ്. അല്ല, അതൊക്കെ ശരിയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ ഈ വിഷയത്തെ ഏത് രീതിയിലാണ് സമീപിച്ചിട്ടുള്ളത് ഇന്നലെ വരെ എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ, അത് ആ നിലയ്ക്കുള്ള പിന്തുണ അർഹിക്കുന്ന വിഷയങ്ങളാണ്. അവ പിന്തുണയ്ക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പൊതുരാഷ്ട്രീയ സമൂഹം അതിനെ ആ നിലയ്ക്ക് തന്നെ പിന്തുണച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം ഇന്നലെ നടന്ന അതിക്രമമാണ്. എത്ര വലിയ മെറിട്ടുള്ള വിഷയവും ആവട്ടെ, അത് ആൾക്കൂട്ട അക്രമത്തിലേക്ക് പോയാൽ എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ കഴിയുക? അവിടെയാണ് ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. അവരുടെ ലത്തീൻ സഭയുടെ വികാരി ജനറൽ ഇന്ന് പറഞ്ഞു, ജുഡീഷ്യൽ അന്വേഷണം. അവർ പറയട്ടെ, അക്രമത്തെ അവർ അനുകൂലിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഇതിൽ ആദ്യമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, 131 ദിവസങ്ങൾ പിന്നിടുന്ന സമരം, ഈ സമരം ഇതുവരെയും ഒരു അക്രമ സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന എന്ന് ഇന്ന് രാവിലെ മുതൽ, ഇന്നലെ രാത്രി മുതൽ നമ്മുടെ മന്ത്രിമാരെല്ലാം പറയുന്നത് ഗൂഢാലോചന അന്വേഷിക്കണം, മതസ്പർദ്ധ, വിദ്വേഷം, ഇതെല്ലാം ഇതിൻ്റെ പിന്നിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുകയാണ്. ഇന്നൊരു മന്ത്രി പറയുന്നു, ഈ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ ഈ സമരം എന്ന് പരിശോധിക്കണമെന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അല്ല, ശരിയല്ല, പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ? അഭിലാഷേ, ഒരാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയാൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പ്രതിയെ മോചിപ്പിക്കുക പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ? ഇത് ആദ്യ സംഭവമൊന്നുമല്ല. ഈ അക്രമത്തെ ഇവിടെ അക്രമത്തെ ആരും സഭയോ കോൺഗ്രസ് പാർട്ടിയോ മറ്റ് സമൂഹത്തിലുള്ള ഒരു വിഭാഗവും ഈ അക്രമ സമരത്തെയോ മറ്റൊന്നൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇതുപോലുള്ളൊരു സാഹചര്യം? ഏറ്റവും സെൻസ് തിരുവനന്തപുരം മേഖലയിൽ നമ്മുടെ കഴിഞ്ഞകാല
ചരിത്രം എടുത്തു നോക്കിയാൽ അറിയാം, ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏതാനും മേഖലകളിൽ ഒരു മേഖലയാണ് വിഴിഞ്ഞം. അല്ല, അവിടെ തന്നെയാണ് എന്റെ ചോദ്യം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. അവിടെ പോലീസ് സംയമനം പാലിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നലെ വെടിവെയ്പ് ഉണ്ടാവില്ലായിരുന്നോ? വളരെ സെൻസിറ്റീവ് ആയ ഒരു ഏരിയയാണ്. സെൻസിറ്റീവ് ആയ ഏരിയയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നിപ്പോ പുറത്തേക്ക് വരുന്നത്? എല്ലാം ഇപ്പോൾ ചർച്ചയിൽ തന്നെയും പറയുന്നില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് സർവകക്ഷി യോഗത്തിൽ ഉയർന്നിട്ടുള്ളത് വിമർശനമായി എന്നുള്ളത് അങ്ങേക്ക് അറിയാത്തതല്ലോ. അപ്പോൾ ആ സെൻസിറ്റിവിറ്റി ഉൾക്കൊണ്ട് പെരുമാറേണ്ട ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? സമരസമിതിയുടെ നേതാക്കൾ പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യും? കത്തിക്കും എന്ന് അണികൾ പറയുന്ന വീഡിയോ നമ്മൾ അല്പം മുമ്പ് കണ്ടതാണ്. ഇത് സമരം ചെയ്യേണ്ടത് എല്ലാ പാർട്ടികളുടെയും, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജ്ഭവൻ വളഞ്ഞില്ലേ? മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തില്ലേ? അവിടെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാനോ ഒന്നാം പ്രതിയായി കേസെടുക്കാനോ തയ്യാറുണ്ട്. പക്ഷേ അതൊന്നും അല്ല ഇവിടെ പറയേണ്ടത്. ഈ ഇവിടുത്തെ സംഭവത്തിൽ ഒരു മാനുഷിക മുഖം ഈ സമരത്തിന് നമ്മൾ കാണേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഇന്നലെ ആ സംഭവം അവിടെ ഉണ്ടായി? അതിൻ്റെ മെറിറ്റിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പരിശോധിക്കാത്തത്? ആർച്ച് ബിഷപ്പ് തിരുവനന്തപുരം ആ പരിസരത്ത് സമരപ്പന്തലിൽ പോയിട്ട് ആ പരിസരത്തില്ലായിരുന്ന മതാചാര്യനെ, ബിഷപ്പിനെ, ആർച്ച് ബിഷപ്പിനെ, ഓക്സിലറി ബിഷപ്പിനെ, സഹായം എത്രാനെതിരെ കേസ് ഫയൽ ചെയ്യുന്നു. ഏത് വകുപ്പാണ്? 307. അതുൾപ്പെടെ എന്തിനാണ് അതവിടെ ഇത്ര അടിയന്തരമായി ആ കേസ് അവിടെ ഇന്ന ബിഷപ്പിനെയും ആർച്ച് ബിഷപ്പിനെയും ഒക്കെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കേണ്ട ആവശ്യകത അവിടെ എന്തായിരുന്നു? അവരുണ്ടായിരുന്നു അവിടെ? ഇല്ലെന്നറിയാമല്ലോ. സമരസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അക്രമങ്ങൾക്ക് ഇപ്പോ നോക്കൂ, സമരസമിതിയുടെ അല്ലല്ലോ, അതിനു മുമ്പ് 26-ാം തീയതി നടന്ന ആക്രമം അല്ലേ? ഇപ്പൊ ഹർത്താൽ ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ മുന്നണി കൺവീനർമാർക്കെതിരെ കേസെടുക്കാറില്ലേ? ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. 307 അറ്റംപ്റ്റ് ടു മർഡർ ചുമത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്തുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതുപോലെയുള്ള ഇമ്മ്യൂണിറ്റി ഇല്ല? രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസെടുക്കാറില്ലേ? താങ്കളുടെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾക്കെതിരെ എത്ര കേസുണ്ടാവും? രാഷ്ട്രീയ സമരം നടത്തുമ്പോൾ കേസുണ്ടാവുക എന്നൊക്കെയുള്ളത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിനെതിരെ ഹർത്താൽ നടത്തി, ഹർത്താലിന് ആഹ്വാനം ചെയ്ത് അവരുടെ സംസ്ഥാന നേതാക്കൾക്കെതിരെയാണ് ഏറ്റവും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യമല്ലേ? ഒരു കാര്യം, താങ്കൾ രാഷ്ട്രീയ പ്രവർത്തകനല്ലേ? താങ്കൾക്ക് അറിയില്ലേ അഭിലാഷേ, അവിടെ സമരം നടക്കുന്നു. ആ സമരം എന്തുമാകട്ടെ, അവരുടെ ആവശ്യങ്ങൾ, ഒരു ജനകീയ കുറേ ആവശ്യങ്ങളുണ്ട്, 7 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് സമരം തുടങ്ങി, അത് ജനകീയ സമരം, ജനകീയ മുന്നണി എന്ന് പറഞ്ഞ സമരം. അവിടെ ഒരു ജനകീയ മുന്നണിയും ഇല്ല. ഈ സമരം തുടങ്ങിയ സമയത്ത് എല്ലാ മതവിഭാഗങ്ങളിലുള്ളവരും ഈ സമരപ്പന്തലിൽ വരികയും സമരത്തിൻ്റെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് പറയുകയും അതിന് പിന്തുണ പ്രഖ്യാപിച്ചവരുമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, ജില്ലാ സെക്രട്ടറി അവിടെ വന്ന് സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. പിന്നെ പോലീസ് എന്ത് ചെയ്യണം? ആശുപത്രിയിൽ കിടക്കുമ്പോഴെങ്കിലും പോലീസിനെ വിടന്നേ? പോലീസല്ല, ഒരു പോലീസുകാരൻ ആശുപത്രിയിൽ, അവർ എന്ത് ചെയ്തതാണ്? അതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷേ ആശുപത്രിയിൽ രാഷ്ട്രീയ വിമർശനം, പോലീസ് മർദ്ദനത്തിൽ, പോലീസുകാരെ തല്ലു നിന്ന് കൊണ്ടു, എന്ത് ചെയ്യാൻ പറ്റും? മർദ്ദനത്തിലും 70-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ സാധാരണ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരൊന്നും ആശുപത്രിയിൽ പോയില്ല, അവരുടെ ഒന്നും കണക്കെടുത്തിട്ടില്ല. അതുകൂടെ നമ്മൾ, ഒരു പോലീസുകാരനും ഒരു മത്സ്യത്തൊഴിലാളി ആയാലും ആർക്കും പരിക്ക് പറ്റാൻ പാടില്ല എന്നുള്ള അക്രമത്തിന് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. 70-ഓളം പേരാണ് 3 ആശുപത്രികളിലായി ചികിത്സ നേടിയത്. അവർക്ക് വൈദികൻ ഉൾപ്പെടെയുള്ളവർ, വൈദികർ ഉൾപ്പെടെ 3 വൈദികർക്ക് പരിക്കേറ്റു. ഇതിന് ഞാൻ പറയുന്നത്, ഈ ഭരിക്കുന്ന എന്ത്, കഴിഞ്ഞ 2 ദിവസം 2-3 ദിവസമായി നടന്ന സംഭവ വികാസങ്ങളാണ് ഈ വിഷയത്തിലേക്ക് എത്തിച്ച്. ഗത്യന്തരമില്ലാതെ പാവപ്പെട്ട ജനവിഭാഗം വൈകാരികമായി വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം, അവര് വൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ടാവും. ജനവിഭാഗങ്ങൾ വൈകാരികമായി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നും പറയരുത്. എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ അല്ലേ? ഒരു വിഭാഗങ്ങളും ഒരുപോലെ തന്നെയാണ്. അവരെ നയിക്കുന്ന ആളുകൾ അവരെ പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. ഇന്നും ഗവൺമെന്റ് പറഞ്ഞു 6 ആവശ്യങ്ങൾ അങ്ങീ പൂർണ്ണമായി അംഗീകരിച്ചു കഴിഞ്ഞു എന്ന്. ശരി, അല്ല, അതിന്റെ ആവശ്യങ്ങളിലേക്ക് വരാം. ഇന്നലെ നടന്ന സംഭവങ്ങളാണല്ലോ പ്രധാനം. ശ്രീ കെ വി എസ് ഹരിദാസ്, ഈ വിഷയത്തെ ഇപ്പോൾ ബി ജെ പി നോക്കിക്കാണുമ്പോൾ, ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷന്റെയും കേന്ദ്രമന്ത്രിയുടെ ഒക്കെ പ്രതികരണങ്ങൾ വന്നു. പോലീസ് പരാജയപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ വലിയ പരാജയമാണെന്നൊക്കെയാണ് പറയുന്നത്. സർക്കാർ ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടിരുന്നത്? ഇവിടെ തന്നെ സൂചിപ്പിക്കുന്നു വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രശ്നമാണ് എന്ന്. പോലീസ് ലാത്തിയും ഗ്രനേഡും വെടിയുണ്ടയോ ഒക്കെ ആയിട്ട് പോയിരുന്നെങ്കിൽ ചോരപ്പുഴ ഒഴുകും. അങ്ങനെ ചോരപ്പുഴ ഒഴുക്കി ഏതെങ്കിലും പദ്ധതി നടത്താനോ നടത്താതിരിക്കാനോ പറ്റുമോ? അങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്? അല്ല അഭിലാഷേ, ഇന്നലത്തെ വിഴിഞ്ഞത്തെ ചിത്രം എന്താ? അത് ഇതുവരെ ആരും സൂചിപ്പിച്ചില്ല.
വിഴിഞ്ഞത്ത് നിന്ന് ആംബുലൻസുകൾ എത്ര എണ്ണം പോയി? ആ ആംബുലൻസിലുണ്ടായിരുന്നത് സമരക്കാരായിരുന്നില്ല, പോലീസുകാരായിരുന്നില്ലേ? പോലീസുകാരെയാണ് ഇന്നലെ ആംബുലൻസിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. 50-55 പേരെ പോലീസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവസാനം നാണം കെട്ടി സർക്കാർ അതിൽ 4-5 പേരെ ഒഴിച്ച് ബാക്കിയുള്ളവരെയൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞു വിട്ടു. ആർക്ക് വേണ്ടിയിട്ടാ ഇത്രയും ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ 147 പ്രഖ്യാപിക്കാൻ ഇവർക്ക് എന്തിൻ്റെ കുറവായിരുന്നു? ഇവിടെ സർക്കാർ കാണിച്ചു കൂട്ടിയ വിവരക്കേടുകളും എന്താ പറയുക, ഒരു 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 തരത്തിലും സഹകരിക്കാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത നടപടികളല്ലേ ഉണ്ടായത്? അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ സാമാന്യ നിലയ്ക്ക് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലാണെങ്കിൽ പോലും ഗ്രനേഡും ടിയർ ഗ്യാസും കൊണ്ട് വരുന്ന പോലീസല്ലേ ഇവിടെ എന്താ അവർക്ക് പറ്റിയത്? ഇവിടുത്തെ എത്രയോ നേതാക്കന്മാർക്ക് നേരെ ടിയർ ഗ്യാസ് ഷെല്ല് പ്രയോഗിച്ചിട്ടുണ്ട്, ഇവർ ഗ്രാനേഡുകൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇവരെന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നേ? അപ്പോൾ ഇവിടെ പോലീസിൻ്റെ ദയനീയമായ പരാജയം ഉണ്ടായിട്ടുണ്ട്. ശബരിമല സമരകാലത്ത് നമ്മൾ കണ്ടതാണ്, റോഡിലൂടെ നാമം ജീവിച്ചു പോയവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചവരാണ് ചിത്തരഞ്ജൻ്റെ സർക്കാർ. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇവിടെ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ പോലീസിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ. ഞാൻ അഭിലാഷേ ഒരു കാര്യം കൂടി ചോദിക്കൂ, ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് അദാനിയുടെ കണ്ടംപ്റ്റ് കേസ് ഹൈക്കോടതിയിലുണ്ടായിരുന്നു. ഹൈക്കോടതി ഉന്നയിച്ച 2-3 ചോദ്യങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാ. എന്താണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റും എടുത്ത നിലപാട്, പോലീസ് എടുത്ത നിലപാട് എന്താണ്? സർക്കാരിന് മറുപടി ഇല്ലായിരുന്നു. അതിന് സത്യവാങ്മൂലം നൽകാൻ ദിവസം കൂടുതൽ സമയം വേണമെന്നാണ് ചോദിച്ചത്. അവസാനം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ്. അജിറ്റ് സമരക്കാരെ മാത്രമല്ല, പ്രക്ഷോഭകരെ മാത്രമല്ല, അതിന് നേതൃത്വം കൊടുത്തവരാരാണെന്നും കൂടി പറയണം എന്നാണ് ഇന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം കോടതി ഉൾക്കൊണ്ടിട്ടുണ്ട്. കുറേ നാളുകളായിട്ട് കോടതി ഈ കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും പാലിക്കാൻ ഈ പോലീസോ ഗവൺമെൻറ്റോ തയ്യാറായിട്ടില്ല. കോടതിയിൽ വന്നിട്ട് സമരക്കാരൊരു നിലപാടെടുക്കും, അതേ സമയത്ത് വിഴിഞ്ഞത്ത് പോയിട്ട് വേറൊരു നിലപാടെടുക്കും. ഇവിടെ വികസന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിനനുസൃതമായ സാഹചര്യം ഒരുക്കേണ്ടത് പിണറായി ഗവൺമെൻറ്റാണ്, ചിത്തരഞ്ജൻ്റെ ഗവൺമെൻറ്റാണ്. അതിനവരെന്ത് ചെയ്തു എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ സമയത്തും. അല്ലാതെ ഈ കാര്യത്തിൽ അവിടെ നടന്നു ഇവിടെ നടന്നു ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നൊക്കെ പറഞ്ഞാൽ കലാപം നടന്നിട്ടുണ്ട്. കുറ്റവാളികൾ ആരുണ്ടോ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാ, കുറ്റവാളികളൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരവൊക്കെ വലിയ പാടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ KVS നോക്കൂ, ഫാദർ മൈക്കിൾ തോമസ്, ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ജുഡീഷ്യറിയോട് ഈ സമരക്കാർക്ക് എന്ത് ബഹുമാനമുണ്ട്? എത്ര തവണ ഹൈക്കോടതി ഈ സമരപ്പന്തൽ പൊളിക്കാൻ പറഞ്ഞു? എത്ര തവണ ഹൈക്കോടതി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞു? കോടതിക്ക് വാക്ക് കൊടുത്തില്ലേ ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തില്ല, ഇങ്ങോട്ട് വരുന്ന കല്ലുമായി ഇങ്ങോട്ട് വരുന്ന ലോറി തടയില്ല എന്ന്? എന്നിട്ട് 26-ാം തീയതി എന്താണ് സംഭവിച്ചത്? അവിടെ നിർമ്മാണ സാമഗ്രികളുമായി വന്ന വാഹനങ്ങൾ തടഞ്ഞു, ഹൈക്കോടതിക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ച് അത് തടഞ്ഞു. അപ്പോൾ അതൊക്കെ വേറെ ആൾക്കാരാണ്, ഇനി പുറത്തു നിന്ന് എത്തിയ ആരെങ്കിലുമാണ് എന്ന് ഇനി ജുഡീഷ്യൽ അന്വേഷണം നടത്തി കണ്ടുപിടിക്കാൻ പറ്റുമോ? അഭിലാഷിനോട് ആദ്യമേ തന്നെ എല്ലാ ബഹുമാനത്തോടും പറയട്ടെ, ഈ ഇരിക്കുന്ന ശ്രീമാൻ ഹരിദാസ് ഉൾപ്പെടെ പറഞ്ഞത് ഗ്രനേഡുമായിട്ട് വരണമായിരുന്നു, ടിയർ ഗ്യാസുമായിട്ട് വരണമായിരുന്നു എന്ന്. അവിടെ ഇത് പ്രയോഗിച്ചത് നിങ്ങളുടെ ആരെയും കണ്ണിൽ പെട്ടില്ലായിരുന്നോ? പാവപ്പെട്ട മനുഷ്യർ, വൃദ്ധരുൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ചതച്ച് തല്ലി ചതച്ചു. ഇനി അവിടെ നടന്ന വേറൊരു സത്യം, ചിലയൊക്കെ ക്യാമറയിൽ പെടില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ച പോകുന്ന ഗതി കാണുമ്പോൾ. പ്ലീസ് 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 നോ പ്ലീസ് ആ അത് കഴിഞ്ഞ് അതാണ് പറയുന്നത്, കയറ്റിയ മാധ്യമ പ്രവർത്തകർ അവിടെ എന്താണ് ഒപ്പിയെടുത്തതെന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നടന്ന വസ്തുത പറയാം, മാധ്യമ പ്രവർത്തകൻ ആശുപത്രിയിലാണ്, ഹനീഫ എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര്, ക്യാമറ കൊണ്ട് അങ്ങോട്ട് വന്ന അടിയല്ലേ അഭിലാഷ്? അതുകൊണ്ടാ പറയുന്നത്, അവിടെ നടന്ന വസ്തുതകൾ ഞാൻ പറഞ്ഞുതരാം. പോലീസ് കൃത്യമായിട്ട് ടിയർ ഗ്യാസ് ഉപയോഗിച്ചു, ഗ്രനേഡ് ഉപയോഗിച്ചു. അവിടെ പെട്ട മനുഷ്യർ എന്തുമാത്രം പേരാണ് ഈ എന്താണ് അപകടത്തിൽപ്പെട്ട് അവിടെ, എന്നിട്ട് അവർ ഭയന്ന്. അത് അവിടെയാണ് സത്യവിരുദ്ധമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്. വിഴിഞ്ഞം ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ, PHC പോയാൽ നിങ്ങൾക്കറിയാം, അവിടെ
ആംബുലൻസ് മൊത്തവും നിയന്ത്രിച്ചത് പോലീസാണ്. അവിടെ വേറെ ജനങ്ങൾക്ക് ഒരു വാഹനം കിട്ടാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ആംബുലൻസിൽ ഈ പറഞ്ഞതൊക്കെ സത്യവിരുദ്ധമാണ്. ജനങ്ങളെ ഉൾപ്പെടെ പോലീസിൻ്റെ കൂടെ കൊണ്ടുപോയി. ഇനി അല്ലാതെ ജനങ്ങളെ മാത്രം കൊണ്ടുപോയ ആംബുലൻസും ഉണ്ട്. ആ പോകുന്ന ആംബുലൻസിൽ പോലീസ് അക്കമ്പനി ചെയ്യുകയാണ്. എന്നിട്ട് വിഴിഞ്ഞത്ത് നടന്ന, വിഴിഞ്ഞം ആശുപത്രിയിൽ നടന്ന അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പോലീസ് കൊണ്ടുപോയിട്ട് പറയുന്നു ഇത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവരാണ്, ഇവരുടെ ഡീറ്റെയിൽസ് എടുത്ത് അവർക്കെതിരെ കേസെടുക്കണമെന്ന്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു. പാവപ്പെട്ട മനുഷ്യർ തയ്യൽ കിട്ടേണ്ട, അത് അത്രയും പരുക്ക് പറ്റിയ മനുഷ്യർ അവസാനം ആശുപത്രിയിൽ പോകാൻ പേടിക്കുകയാണ്. കാരണം ഇതാ സംഭവിച്ചത്, ആംബുലൻസിൽ പോലും പോലീസ് അക്കമ്പനി ചെയ്ത് അവിടെ കൊണ്ട് എത്തിച്ചിട്ട് ഇവർക്ക് പരിചരണം കൊടുക്കണം, പക്ഷേ ഇവരുടെ ഡീറ്റെയിൽസ് എടുക്കണം, ഇവർ എന്താണ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവരാണെന്ന്. അപ്പോൾ ഇവിടെ ഗ്രനേഡ് ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഉപയോഗിച്ചു, ടിയർ ഗ്യാസ് ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഉപയോഗിച്ചു. ഇനി വീണ്ടും അവിടെ സംഭവിച്ചത് നിങ്ങൾ വസ്തുതാപരമായിട്ട് പരിശോധിക്കണം. ഗ്രനേഡ് ഉപയോഗിച്ച്, ടിയർ ഗ്യാസ് ഉപയോഗിച്ച് പുകമറ സൃഷ്ടിച്ചിട്ട് ജനങ്ങൾ അവിടെ കുറേ പേരെ വലിച്ചെടുത്ത് പോലീസിനെ മധ്യേ ഇട്ടു, തല്ലി ചതച്ചു. തെളിവ് സഹിതം കാണിച്ചു തരാം, തല്ലി ചതച്ചു. ഇവിടെ ഒന്നാമത് എന്തിപ്പോ പോലീസ് സമരസമിതിയുടെ അവിടേക്ക് വന്നോ, സമരപന്തലിൽ വന്നോ, പള്ളിയിൽ വന്നോ എന്ന് അതിക്രമം കാണിച്ചല്ല. ഇപ്പൊ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, ശരി, അറസ്റ്റ് ചെയ്യുന്നു, അതൊക്കെ പോലീസ് ചെയ്യുന്ന കാര്യമാണല്ലോ. ഒരാളെ അറസ്റ്റ് ചെയ്താൽ സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പാണെങ്കിൽ അയാളെ പോയി ജാമ്യത്തിൽ എടുക്കണം, അതല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം എടുക്കണം. തീയതിയുടെ അക്രമത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അയാളെ ജാമ്യത്തിൽ എടുത്താൽ അയാളെ ജാമ്യത്തിലെടുത്താൽ തീരാത്ത തീരുന്ന പ്രശ്നത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ കത്തിക്കുമെന്ന് പറഞ്ഞു പോയവരെയാണ് എന്ത് ചെയ്തത്, വീണ്ടും പിടിച്ചകത്താക്കിയത്. ആ പോലീസ് സ്റ്റേഷന് വിശ്വസം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അകത്താക്കുക മാത്രമല്ല, അവരെ മറ്റൊരു സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ്. അല്ല, അവിടെ സമ്മതിക്കുന്നില്ല. ഈ പറഞ്ഞ സ്ഥലത്തൊന്നും സി സി ടി വി ദൃശ്യങ്ങൾ, സി സി ടി വി ക്യാമറ അഴിച്ചു മാറ്റി, അടുത്തുള്ള കടകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലും ഇല്ല. പോലീസ് സ്റ്റേഷന്റെ അകത്ത് നടക്കുന്നതിനെ സംബന്ധിച്ച് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഇവരുടെ മുമ്പ് വെച്ചല്ലേ അവർ കൊണ്ടുപോകുന്നത്? അതെ, സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലാതാക്കിയതാരാണ്? സി സി ടി വി ദൃശ്യങ്ങൾ അഴിച്ചുകൊണ്ട് പോയതാരാണ്? സി സി ടി വി ആരാണ് അഴിച്ചുകൊണ്ട് പോയത്? അതെ, അതാണല്ലോ ഞാൻ ചോദിക്കുന്നത്. ആരാണ് മുഖം കൂടി ഇട്ട് വന്ന്? അഴിച്ചുകൊണ്ട് പോയില്ല, പോയിട്ടുണ്ട്, വിഷ്വൽ ഉണ്ട്. അത് 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 അഴിച്ചുകൊണ്ട് പോയെങ്കിൽ കടകളിലെ ദൃശ്യങ്ങൾ അതിനെ ഭയക്കാതെ ഞാൻ ആദ്യം ഇവിടെ ആര് പറയുന്നതിന് മുൻപും ബഹുമാനപ്പെട്ട വികാരി ജനറൽ മുൻസിഗർ യൂജിൻ എച്ച് പെരേര, ഞാനും അതേ പാത സ്വീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. ആരാണെന്ന് അന്വേഷിക്കുക. ഇതിനെ നിങ്ങൾ വഴിതിരിച്ചു വിടരുത്. കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് ഈ സർക്കാർ കേട്ടോ? ഹൈക്കോടതി ഇട്ട എത്ര ഓർഡറാണ് ഈ പറയുന്ന മന്ത്രിസഭ? ഹൈക്കോടതിക്ക് ഒരു വാക്ക് കൊടുത്തിട്ട് ആ വാക്ക് പാലിച്ചോ? ഇല്ലയോ, പലരും വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് പ്രശ്നം, ഹൈക്കോടതി പറയുന്നത് ഒന്നും കേൾക്കില്ല, ഹൈക്കോടതി ഹൈക്കോടതി കൊടുത്ത വാക്ക് പാലിക്കില്ല, എന്നിട്ട് ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് പറയുന്നത് ഇത് ഏകപക്ഷീയമായി പറയേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് അല്ലല്ല ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു വലിയ സാമൂഹ്യ അതിക്രമം നടന്നാൽ നമ്മൾ അത് ചൂണ്ടിക്കാണിക്കണ്ടേ? പോലീസിനെ ഈ രീതിയിൽ ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാ അതിക്രമങ്ങളും നിങ്ങൾ സുതാര്യമായി ചൂണ്ടിക്കാണിക്കുക, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ഇവിടെ നടക്കുന്ന എല്ലാ അതിക്രമങ്ങളും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. എല്ലാ അതിക്രമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നവരാണ് മാധ്യമങ്ങൾ. ഈ സമരത്തെ ഇത്ര കാലം പിന്തുണച്ചത് ഇതേ മാധ്യമങ്ങളല്ലേ? ഇല്ല, അവിടെയാണ് ഞാൻ എത്ര ചർച്ച, ഇതേ ഫോറത്തിലൊക്കെ ചർച്ച നടന്നു. അന്ന് സമരത്തെ ആരെങ്കിലും വിമർശിച്ചു? തീരുമാനമായില്ല. അല്ല, അത് ഉത്തരം പറയേണ്ടത് സമരസമിതിയും സർക്കാരുമാണ്. ഏതൊക്കെ കാര്യങ്ങളിൽ സർക്കാരിന് തീരുമാനം എടുക്കാൻ കഴിയും, ഏതൊക്കെ കാര്യങ്ങളിൽ സമരസമിതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ പറയേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് മാധ്യമങ്ങളുടെ സമീപനത്തെ കുറിച്ചാണ്. വാക്കുകളാണ് പ്രസക്തം, അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ആറ് കൊല്ലമായി നിർമ്മാണം നടക്കുന്ന ഒരു തുറമുഖത്തിന്റെ നിർമ്മാണം അതൊരു നിർണായക ഘട്ടത്തിലെത്തിയതിനു ശേഷം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സർക്കാരിന് സാധിക്കുക? സർക്കാരിന്റെ പ്രൊറോഗേറ്റ് അല്ല, സർക്കാരിന് തീരുമാനം എടുക്കാൻ കഴിയുന്ന വിഷയം പോലും അല്ല. ഇതേ ഹൈക്കോർട്ട് 2017 സി എ ജിയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന, എന്തിനേറെ ഇപ്പൊ ഈ ഭരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട LDF ഗവൺമെന്റ്, ചിത്രരഞ്ജൻ MLA സർക്കാർ തന്നെ, വീണ ജോർജ് MLA അന്നത് MLA ആണ്, ഈ നിയമസഭയിൽ ഈ ഇത് ഉയർത്തി കാട്ടിട്ടാണ് പറഞ്ഞത്, കല്ല് കൊണ്ടുവരുന്നതിൽ പോലും അഴിമതിയുള്ള ഇത്. എന്തിനേറെ ഈ സർക്കാർ പരസ്യമായിട്ടാണ് നിലപാടെടുത്തത്, ഇപ്പോൾ ഉടനെ നിലപാട് മാറിയോ?
തുറമുഖ നിർമ്മാണത്തിൽ അഴിമതി ഉണ്ട്, അതുകൊണ്ടാണോ എതിർക്കുന്നത്? തീർച്ചയായിട്ടും അതാണോ പ്രശ്നം? അപ്പൊ അഴിമതി ഉണ്ട് എങ്കിൽ അഴിമതിക്ക് നമുക്ക് അതിൽ നിവർത്തി വരുത്തേണ്ടതുണ്ട്. അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കാം, അക്കാര്യത്തിൽ അന്വേഷണമാകാം. ഇവിടുത്തെ ചോദ്യം മാത്രം നിങ്ങൾ ദൈവം കേൾക്കണം. ഞങ്ങള് ഞാൻ പല ചർച്ചകളിലും പങ്കെടുത്തു, മന്ത്രിതല ചർച്ചയിലും അല്ലാതെയും. അവിടെയൊക്കെ ഞങ്ങൾ ചോദിച്ചു, ഇതിന്റെ ഡി പി ആർ ആർക്കെങ്കിലും സുതാര്യമായി നിങ്ങൾക്കുണ്ടോ? ആ ഡി പി ആർ സ്റ്റാർട്ട് ചെയ്ത പദ്ധതിയുടെ ഡി പി ആർ എവിടെ? 2022 ചോദിക്കുന്നത്? ഞങ്ങൾ 2015 മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂസേപാക്യം അല്ലേ പറഞ്ഞത് ഈ പദ്ധതി നടപ്പാവണം, ഇത് നാടിന്റെ ആവശ്യം? അതേ സൂസേപാക്യം കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എത്ര പ്രാവശ്യം എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? അഭിലാഷ് അങ്ങനെ ഏകപക്ഷീയമായിട്ട് പ്ലീസ്, സൂസേപാക്യത്തിന് ബൈറ്റ് വേണമെങ്കിൽ തിരിച്ചും സൂസേപാക്യം പറഞ്ഞത് നിങ്ങൾ ബൈറ്റ് എടുത്ത് കാണിക്കുക. അതാണ് ഈ പദ്ധതി വരുന്ന ഒരു പദ്ധതി വരുന്ന സമയത്ത് അതിനെ അനുകൂലിക്കാൻ ഞങ്ങൾ പ്രചരണം നടത്താൻ പരസ്യമായി സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്തു. നിർമ്മാണം തുടങ്ങി ഇത്ര കാലം കഴിഞ്ഞ് ഇത് പറ്റില്ല എന്ന് പറയുക, ഏതാണ് അതിലെ തെറ്റിദ്ധാരണ? തെറ്റിദ്ധാരണ ഏതാണ്? ഇവിടെ ഇവിടെ ചില ജനങ്ങൾ അറിയാതെ പറയാണ് ഇത്രയും സമയം വരെ സമരസമിതി ഉറങ്ങിയിരുന്നു. 2015 പരസ്യമായി സമരം നടത്തി ബഹുമാനപ്പെട്ട ചിത്രരഞ്ജൻ എം എൽ എ പറയട്ടെ ഞങ്ങൾ സമരം നടത്തിയില്ല എന്ന്. 2015 മുതൽ ഞങ്ങളുടെ എന്താണ്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് മുൻകൂട്ടി ദീർഘവീക്ഷണത്തോട് പറഞ്ഞു, ഇന്ന ഇന്ന അപകടങ്ങളുണ്ട്, കേൾക്കാമല്ലോ. ഇല്ല, ഒരു സെക്കൻഡ്, അതിനു മുമ്പ് 2015 സമരം നടന്നോ ഇല്ലയോന്ന് അതുകൂടെ കാണിക്കുക. സമരം മുമ്പ് നടന്നിട്ടുണ്ട്. അഭിലാഷ് അഭിലാഷ് പത്രധർമ്മം എല്ലാ ബൈറ്റും നിങ്ങൾ കാണിക്കേണ്ടി വരും. സമരത്തെ അനുകൂലിക്കുന്നത് സമരത്തിന് 2015 മുതൽ എതിർത്തത് എന്താ നിങ്ങൾ കാണിക്കാത്തത്? എങ്ങനെയാണ് ഒരു ദിവസം അനുകൂലിക്കുക, ഒരു ദിവസം എതിർക്കുകയും ചെയ്യുക? ദൈവീയത നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ചില അജണ്ട ഉണ്ടെങ്കിൽ അത് പറയുക, വ്യക്തമാക്കുക. ഇത് നിങ്ങൾ ഈ അജണ്ടയുടെ കൂടെ ഭാഗമാകുന്നു. അജണ്ട എന്താണ്? അജണ്ട എന്താണ്? ഞങ്ങൾ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നത്തോടൊപ്പമായിരുന്നില്ലേ? അടിസ്ഥാന വർഗം എന്നതിന്റെ പേരിൽ അക്രമം കാണിക്കാൻ അത് എങ്ങനെയാണ്? 35 പോലീസുകാർ സി ഐയുടെ കാലിന് ഇത്ര മാരകമായി പരിക്കേൽക്കുക? എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക? സർക്കാർ വാഹനങ്ങൾ പോലീസ് വാഹനങ്ങൾ ആക്രമിക്കപ്പെടുക? നിങ്ങളോട് നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം അന്വേഷിക്കുക. എല്ലാ വിഷ്വൽസും എടുക്കുക, എല്ലാ വിഷ്വൽസും എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഒരു ഒരു സമൂഹത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ദൃശ്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇനി കൂടുതൽ കൂടുതൽ വിഷ്വൽസ് സഭയുടെ കയ്യിലുണ്ടെങ്കിൽ തന്നാൽ അത് ഉറപ്പായിട്ടും കാണിക്കും. അതിൽ അതിൽ പക്ഷപാതിത്വമില്ല. ആണല്ലോ ആണല്ലോ, എങ്കിൽ നിങ്ങൾ ദയവായിട്ട് ആ ഒരു സമീപനം എടുക്കണം. ശ്രീ ശ്രീ ചിത്തരഞ്ജന, ഇതാ ഇവിടെ ഇപ്പോ ഈ വിഴിഞ്ഞം പദ്ധതി വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതിൽ അഴിമതി ആരോപണം ഉന്നയിച്ചവരാണ് നിങ്ങൾ. വളരെ രൂക്ഷമായ ആരോപണം ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തെ ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ വിഴിഞ്ഞം പദ്ധതിയിൽ 6,000 കോടിയുടെ അഴിമതി എന്നോ മറ്റോ ആണ്. സംഖ്യ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താം, എന്തായാലും അഴിമതിയാണ് ആരോപിച്ചത്. ഇങ്ങനെയൊക്കെ സർവ്വതും തികഞ്ഞ പ്രോജക്റ്റ് അല്ല, പക്ഷെ ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ വരുമ്പോൾ തുടരുന്നു എന്ന ന്യായമൊക്കെ അതിലാകാം. പക്ഷേ ഇവർ ഉന്നയിച്ചിട്ടുള്ള ആശങ്കകൾ, ഈ പദ്ധതി സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ ഒന്നും ഞങ്ങൾ കേൾക്കില്ല എന്ന് പറയുന്നത് ഒരു ന്യായമല്ല. പിന്നെ പ്രിയപ്പെട്ട അഭിലാഷ്, ഇവിടെ ബഹുമാനനായ ഫാദർ പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം എന്തോ മറച്ചു വെക്കുകയല്ലേ. ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് എതിർപ്പ് ഏതിലാണ് പ്രകടിപ്പിച്ചത്? വിഴിഞ്ഞം തുറമുഖം വേണ്ടെന്നുള്ളതല്ലോ ഞങ്ങൾ പറഞ്ഞത്, ഇത് പൊതുമേഖലയിൽ നിർമ്മിക്കണം. പക്ഷേ പൊതുമേഖലയിലല്ല, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് 2015 December 5 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടം. അതിനു മുമ്പ് 2011 മുതൽ മുന്നോട്ടുള്ള 4 വർഷക്കാലം കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയായിരുന്ന ശ്രീ ജയറാം രമേശ് അടക്കം ആ സ്ഥലത്തെത്തുകയും അതോടൊപ്പം തന്നെ പരിസ്ഥിതി ആഘാത പഠനമടക്കം നടത്തുകയും എല്ലാ നിലയിലുള്ള അനുവാദവും വാങ്ങിക്കൊണ്ട് തന്നെ 2015 അവർ ആ ഗവൺമെൻറ് കാലത്ത് ഈ പദ്ധതി വന്നു. എന്തായാലും നമ്മുടെ രാജ്യത്തെ ഒരു വലിയൊരു പദ്ധതി എന്നുള്ള നിലയിൽ, നാളെ വലിയ പ്രതീക്ഷ നൽകുന്നൊരു പദ്ധതി എന്നുള്ള നിലയിൽ, ആ പദ്ധതിയിലെ ഈ പൊതുമേഖലയിൽ കൊടുക്കാതെ സ്വകാര്യ മേഖലയിൽ അദാനിക്ക് കൊടുത്തതിനകത്തുള്ള അഴിമതി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഗവൺമെൻറ് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു, ജനങ്ങളാകെ ഈ പദ്ധതി നടപ്പിലാക്കണമെന്നുള്ളൊരു ആഗ്രഹം, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് രാഷ്ട്രീയ ഭേദമന്യേ
രൂപതയടക്കം എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊരു പശ്ചാത്തലത്തിൽ ആ ഗവൺമെൻറ് അതിൻ്റെ ശിലാസ്ഥാപനവും തുടർ പ്രവർത്തനവും അതിനു മുമ്പുള്ള എഗ്രിമെൻറ്റുകളും എല്ലാം വെച്ചു. ഞാൻ അതിനെക്കുറിച്ച് സമയക്കുറവ് കൊണ്ട് പോകുന്നില്ല. പിന്നെ വരുന്നൊരു ഗവൺമെൻറ്റിന് അത് റദ്ദ് ചെയ്യാൻ കഴിയുന്നതല്ലോ. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം ഇന്നുന്നയിച്ചതല്ല. ഈ സമരം തുടങ്ങുമ്പോൾ മുതൽ ഉന്നയിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ടല്ലോ. ആ കാര്യത്തിൽ അതൊന്നും ജെനുവിൻ അല്ല. അതൊക്കെ വേറെന്തോ താല്പര്യപ്രകാരമാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. ജെനുവിനായ പ്രശ്നങ്ങൾ ഉണ്ട്. ആ ജെനുവിനായ പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ അഭിസംബോധന, അതാണ് എന്റെ ചോദ്യം. അഭിലാഷ് അല്ല, ഞങ്ങൾ അഭിസംബോധന ചെയ്ത മാർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ പറയുന്ന സമരത്തിന് ഒരു പ്രസക്തിയില്ലെന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ട്? 7 ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. ഓരോ ദിവസക്കാലം ഓരോ വിഷയത്തെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലാണ് ഉപസമിതി അങ്ങോട്ട് പോയും ഇങ്ങോട്ട് വന്നു. ഇവർ തമ്മിലെല്ലാം ചർച്ച നടത്തി. ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റ കാര്യം മാത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഉപസമിതി അംഗങ്ങൾ പറഞ്ഞു, ഈ പദ്ധതി നിർത്തിവെക്കുക എന്നതൊഴിച്ചുള്ള ബാക്കി എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് രമ്യമായും ന്യായമായും പരിഹാരമുണ്ടാക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5000 രൂപ എന്നുള്ള നിലയിൽ വീട്ടുവാടക തീരുമാനിച്ചു. ആ വീട്ടുവാടക കുറവാണെന്നുള്ള ആക്ഷേപം വന്നു. അല്ല, ഇന്ന് നിങ്ങളുടെ മുഖ്യ ഘടകകക്ഷി നേതാവായിട്ടുള്ള ജോസ് കെ മാണി പറഞ്ഞ എന്താണെന്ന് അറിയോ ചിത്രരഞ്ജൻ? ഞാൻ കേക്കട്ടെ. അല്ല, എന്താണ് ജോസ് കെ മാണി, LDF നേതാവ് ജോസ് കെ മാണി പറഞ്ഞതെന്ന് അറിയാമോ? ജോസ് കെ മാണി എന്ത് പറയുന്നുള്ളത് നിക്കട്ടെ. അല്ല, അത് പ്രധാനമാണ്. ചുമ്മാ 5 കാര്യം അങ്ങ് പറഞ്ഞാ പോരാ, അത് നടപ്പാക്കുന്നത് പോലെ ആവണം എന്നാണ് പറഞ്ഞത്. വാക്കുകൊണ്ട് എന്തും പറയാലോ, 5 അല്ല 10 കാര്യമാണെങ്കിൽ പറയാം. നടപ്പിലാക്കുന്നത് പോലെ അതെ, അദ്ദേഹത്തിന് അല്ലല്ല, അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മുന്നണി എന്നുള്ള നിലയിലേക്ക് പറയുകയും പറയായിരിക്കും. ഇവിടെ ജോസ് കെ മാണി പറഞ്ഞതിനെ കുറിച്ചല്ല ചർച്ച. ഇന്നലെ അവിടെ കാട്ടിക്കൂട്ടിയ 2:48 മണിക്കൂർ സമയം ഈ വിഴിഞ്ഞം പ്രദേശത്ത് കരുതിക്കൂട്ടി നടത്തിയ ഈ കുരുതിക്കളവാക്കി ആ പ്രദേശത്തെ മാറ്റിയ നിയമവിരുദ്ധമായ നടപടിയെക്കുറിച്ചുള്ള ചർച്ചയാണ്. അവിടെ മറ്റു വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞാൻ ഒറ്റക്കാര്യം പറയാം, ഇവർക്കിത് ഇന്ന കാര്യത്തെ സംബന്ധിച്ച് ഇത് നിർത്തിവെക്കണം എന്നുള്ളത് ഒഴിച്ച് ബാക്കി എന്തും നമുക്ക് പരിഹരിക്കാൻ തയ്യാറാണ്. നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരശോഷണത്തെ പറയട്ടെ. എനിക്ക് അല്പസമയം തരണം അഭിലാഷ്. എനിക്ക് പറയാനുണ്ട്, കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ രാഷ്ട്രീയ കാപട്യം ഇവിടെ തുറന്നു കാണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? അദ്ദേഹം എന്തനുസരിച്ചിട്ടാണ് പറയുന്നത് ഇവിടെ കേസിൽ പ്രതികളാക്കി എന്നതിനെ സംബന്ധിച്ച്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അദാനി ഗ്രൂപ്പ് ഒരു കോടതി അലക്ഷ്യ ഹർജി കൊടുത്തിരുന്നതറിയാലോ? ആ കോടതി അലക്ഷ്യ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭാ നേതാക്കൾക്കെതിരായിട്ടാണ്. അപ്പോൾ സഭ എന്താണ് കൊടുത്തത്? ഞങ്ങൾ അവിടെ തടസ്സപ്പെടുത്തത്തില്ലെന്ന് പറഞ്ഞതിന് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവർ കോടതി അലക്ഷ്യ കേസിൽ ഈ സഭാ നേതൃത്വം എതിർകക്ഷികളായി മാറില്ലേ? അങ്ങനെ എതിർകക്ഷികളായി മാറുന്നതിൻ്റെ ഭാഗമായി മാത്രമല്ലേ യഥാർത്ഥത്തിൽ ഈ കേസുകൾ പോലും ഉണ്ടായിട്ടുള്ളത് എന്നതിനെ അദ്ദേഹം മറച്ചു വെക്കാനല്ലേ തയ്യാറാകുന്നത്? ഈ ഹർജിയിലെ റെസ്പോണ്ടൻ്റ് നമ്പർ 9 മുതൽ താഴോട്ടുള്ള പ്രതികൾ അവർ പ്രതി ചേർക്കപ്പെടും. അല്ല, ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താണ് പ്രതി ചേർക്കപ്പെട്ടോട്ടെ. കോടതി അലക്ഷ്യത്തിന് ലത്തീൻ സഭാ നേതൃത്വം പ്രതി ആക്കപ്പെട്ടോട്ടെ. സമ്മതിച്ചു. ഇവിടെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. അങ്ങനെ ഇരിക്കെ ആർച്ച് ബിഷപ്പിനെതിരെ കേസെടുത്ത് ഒരു പ്രകോപനം ഉണ്ടാക്കണമായിരുന്നോ എന്ന ചോദ്യമാണ് അവിടെ നിന്ന് വന്നത്. ഒരു പ്രകോപനം ഉണ്ടാകുന്നു കോടതി അലക്ഷ്യം. അല്ലല്ല, ഒരു മിനിറ്റ് എനിക്കൊരു മിനിറ്റ് വേണം അഭിലാഷേ, എനിക്കൊരു മിനിറ്റ് വേണം. KVS ഇവിടെ പറഞ്ഞു, ബഹുമാനപ്പെട്ട KVS പറഞ്ഞു, പോലീസ് പരാജയമാണ്. ഞാൻ അദ്ദേഹത്തിനെ ശ്രദ്ധയപ്പെടുത്താൻ പോവുകയാണ്. പോലീസ് ഒരു വൈകാരികതയിലേക്ക് പോകാതെ, പോലീസ് വളരെ വിവേകത്തോട് പ്രവർത്തിക്കുന്ന, നമ്മുടെ കേരള പോലീസിനെ എത്ര അഭിമന്ദിച്ചാലും മതിയാകാത്ത ഒരു സ്ഥിതിയാണ് ഇന്നലെ അവിടെ കൈക്കൊണ്ടുള്ള സമീപനം. അവർ അതിനപ്പുറത്തേക്ക് അവരുടെ ചോര വാർന്നൊലിയുമ്പോൾ, അവർ ഭീകരമായി ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകേണ്ടത് വെടിവെപ്പാണ്. ആ വെടിവെപ്പാണ് സമരക്കാർ ആഗ്രഹിച്ചത്. ആ വെടിവെപ്പിലൂടെ ഉത്തരവാദിത്തമാണ്. അല്ല, ഒറ്റ ചോദ്യം ശ്രീ ജോൺ വിനീഷ്, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം. വെറുതെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്താൽ കോൺഗ്രസ്സുകാരെല്ലാരും കൂടി സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇറക്കിക്കൊണ്ടുവരാണ് ചെയ്യാ. ജാമ്യം എടുക്കാൻ പോവല്ലേ ചെയ്യാ. ഇല്ല, ഇവിടത്തെ പ്രശ്നം അതല്ല. അതാണ് ഒരാളെ അറസ്റ്റ് ചെയ്താൽ നിയമപരമായി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. അറസ്റ്റ് ചെയ്തത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കട്ടെ. അറസ്റ്റ് ജനങ്ങൾ അവിടെ കൂടിയപ്പോൾ, വിശ്വാസ സമൂഹം അവിടെ വികാരിയുടെ മേടയുടെ ഫ്രണ്ടിൽ കൂടിയപ്പോൾ അവരെന്ത് ചെയ്തു? വികാരി പറഞ്ഞു, ബന്ധപ്പെട്ട പാരീഷ് കൗൺസിലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ 3-4 പേർ അവിടെ പോയി ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുക, ജനങ്ങൾ അങ്ങോട്ട് പോകണ്ട എന്ന ഉപദേശമാണ് വികാരി കൊടുത്തത്.
അവരവിടെ പോയപ്പോൾ എന്ത് ചെയ്തു? ഈ നിരപരാധികളായ പള്ളി ഭാരവാഹികളായ പ്രതിനിധികളെ വണ്ടിയിൽ കയറ്റി അടുത്തൊരു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് ഈ നാല് പേരെ കസ്റ്റഡിയിലെടുത്തു, കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി ഒരു ഗ്രാമത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയിട്ട് അവരെ വിട്ടയച്ചു. ഇന്നലെ നടന്ന സംഭവങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? ആഭ്യന്തര വകുപ്പിന്റെ പരാജയമല്ലേ? ആഭ്യന്തര വകുപ്പ് ഉണ്ടോ ഈ നാട്ടില്? മുഖ്യമന്ത്രി എവിടെയാണ്? മാളത്തിൽ ഒളിച്ചിരിക്കുകയാണോ? ഇവിടെ ഒരു ഗ്രാമത്തിൽ എന്നിട്ട് പറയുന്നത് അവിടെ 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 ഗ്രനേഡ് ഉപയോഗിച്ചില്ല. രാത്രിയാണ് സംഭവം നടക്കുന്നത്. രാത്രി ഇന്നത്തെ അവസ്ഥയിൽ നേരായ വെളിച്ചം പോലും ഇല്ലാത്ത റോഡും കവലയും ഉള്ള സ്ഥലത്ത് ഗ്രനേഡും ടിയർ ഗ്യാസും ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു സാമൂഹ്യ സ്ഥിതിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ശരി, ഓക്കെ. ഇതിന്റെ അടിസ്ഥാനം ഈ ഈ ഈ വിഷയം 26-ാം തീയതി രാവിലെ മുതൽ അദാനിയുടെ സ്പോൺസേർഡ് CPM BJP സംഘങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഇന്ന് ലോഡ് വരും, ഇന്ന് ലോഡ് വരും എന്ന് പറഞ്ഞുകൊണ്ട് BJP യും CPM ന്റെയും ജില്ലാ സെക്രട്ടറിമാരും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കൈകോർത്ത് നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണല്ലോ അപ്പുറത്ത് സമരത്തിനെതിരെ പ്രസംഗിച്ചത്. അതൊക്കെ ആയിക്കോട്ടെ, അതിന്റെ ഉത്തരവാദിത്വം അവിടെ പ്രകോപനം ഈ സമരത്തിന്റെ മെറിറ്റ് അതിനെ മറയ്ക്കാൻ സമരം പൊളിക്കാൻ ഈ ആരും വികസനത്തിനെതിരല്ല. അദാനിയുടെ പോർട്ട് അദാനി അല്ല, ഇനി അംബാനിയുടെ പോർട്ടായാലും അവിടെ വികസനത്തിന് ആവശ്യമാണെങ്കിൽ വരണമെന്ന് തന്നെയാണ് ദീനതിരൂപതയും എല്ലാ സമൂഹത്തിന്റെ വികസനം വളർച്ചയും ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന്റെ മെറിറ്റിനെ മറയ്ക്കാൻ ഞാൻ ചോദിക്കട്ടെ, പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന CPMന്റെ പ്രതിനിധി, അതിന്റെ ജില്ലാ സെക്രട്ടറി, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി, BJPയുടെ അദാനിയുടെ ഏജന്റായ BJPയുടെ ജില്ലാ പ്രസിഡന്റും കൈകോർത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. അതൊക്കെ സമ്മതിച്ചു, പക്ഷേ അവിടെ അല്ല, അവിടെ അവർ പോയി പ്രസംഗിച്ചതൊക്കെ ശരി. ഈ ഹൈക്കോടതിക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് ലോഡ് തടയാതിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല എന്ന് കോടതിക്ക് ജുഡീഷ്യറിക്ക് ഒരു വാക്ക് കൊടുത്തതിന് ശേഷം അത് പാലിക്കാതിരിക്കുക, അത് പാലിക്കാതിരിക്കുക എന്നുള്ളത് ശരിയാണോ? ഇവിടെ ദൈവീയത അതുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത പറഞ്ഞോട്ടെ. ഇതുപോലെ ഒരു ഉറപ്പ് മണൽക്കൊള്ള രാത്രി നടത്തിയപ്പോൾ ADM വന്നിട്ട് ഞങ്ങൾക്ക് ഉറപ്പ് റിട്ടേണായിട്ട് തന്നു. ദിവസം എത്രയായിട്ടും എന്ത് ചെയ്തു? എന്നാൽ അതേ സമയത്ത് വിഴിഞ്ഞത്തുള്ള പാവപ്പെട്ട ഒരു മത്സ്യത്തൊരാൾ ഒരു ചാക്ക് മണ്ണെടുത്തതിന് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3,500 രൂപ ഫൈൻ അടിച്ചു കൊടുക്കും. വേറെ കാര്യം അതെങ്ങനെ വേറെ കാര്യം എന്ന് പറയാൻ പറ്റും? ഞങ്ങൾ സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് ആര് പാലിക്കുന്നില്ല? അല്ല, ഇതിപ്പോ ഈ ലോഡ് തടഞ്ഞത് എന്തിനാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? കോടതിയിൽ നിർമ്മാണ സാമഗ്രികളുടെ ലോഡ് തടയില്ല എന്ന് വാക്ക് കൊടുത്തതിന് ശേഷം അത് പാലിക്കാതിരിക്കുന്നതും ഇതും തമ്മിൽ ബന്ധമില്ല. പ്ലീസ് അഭിലാഷ് മനസ്സിലാക്കേണ്ടത്, ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള ADM അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അദ്ദേഹത്തിന് പവർ ഉണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നേരിട്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി അയച്ച അദ്ദേഹം തന്നെയാണ് ഞങ്ങൾക്ക് വന്ന് റിട്ടേൺ ആയിട്ട്, ഞാൻ ഉൾപ്പെടെ അവിടെ രാത്രി മഴയും മഞ്ഞും കൊണ്ട് കിടന്നൊരു ഒരു വ്യക്തിയാണ്, രാത്രി കൈയോടെ പിടിച്ചു കൊടുത്ത് എത്ര നിങ്ങൾ എന്തെങ്കിലും അത് ഹൈലൈറ്റ് ചെയ്തോ? രാത്രി നടന്ന മണൽക്കൊള്ള പിടിക്കലൊക്കെ വേണം, അതൊക്കെ ശരി നടക്കട്ടെ. ശ്രീ KVS ഹരിദാസ്, സാധാരണഗതിയിൽ സർക്കാരിനെതിരെ ഒരു സമരം കേരളത്തിൽ നടക്കുമ്പോൾ അത് ഏത് സമരമാണെങ്കിലും പിന്തുണക്കാറുള്ള ആളുകളാണ് നിങ്ങൾ. ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിൽ നിന്ന് NHAയുടെ ദേശീയപാതയുടെ വൈഡനിങ് ആവട്ടെ, കേരയിലാവട്ടെ, അങ്ങനെ സകലതിലും നിങ്ങൾ സർക്കാരിനെതിരെ നിൽക്കുന്ന ആളുകൾ ഇവിടെ ഇപ്പോൾ ഈ സമരക്കാരെ അടിക്കണം, ഗ്രനേഡ് പ്രയോഗിക്കണമായിരുന്നു അല്ലെങ്കിൽ വെടിവെക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നത് അദാനിയാണ് ഈ പോർട്ട് പണിയുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണല്ലോ അല്ലേ? അല്ലാതെ ഇപ്പോൾ കേരളം വികസിച്ച് കാണാനുള്ള ത്വര കൊണ്ടൊക്കെ ആയിരിക്കും. അഭിലാഷേ, ഗ്രനേഡ് പ്രയോഗിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അതിന് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം നടത്തുമ്പോൾ എത്ര കലാപ കലുഷിതമായിട്ടുണ്ട്. പലപ്പോഴും നേതാക്കന്മാർക്ക് നേരെ എന്തെല്ലാം ആക്രമണങ്ങൾ പോലീസ് നടത്തിയിട്ടുണ്ട്. ഇവിടെ പോലീസുകാരുടെ കൈയും കാലും തല്ലി ഓടിച്ചിട്ട് അവനെ ആംബുലൻസ് കയറ്റി ഓടുന്ന സമയത്ത് ഈ പോലീസുകാരന് അനങ്ങിയില്ലല്ലോ. പോലീസുകാരനോട് മിണ്ടണമെന്നല്ലേ പറഞ്ഞേ? ശബരിമലയിൽ നാമം ജപിച്ച് നടന്ന പാവപ്പെട്ട സ്ത്രീകളെ പിടിച്ച് ജയിലിലിട്ടവരാണിവർ.
ഇത് രണ്ടും കേരളം കാണണ്ടേ? എന്തിനാണ് വർഗീയവൽക്കരിക്കുന്നത്? ശരിയാണ്, സഭാ നേതൃത്വം ഒക്കെ അതിനകത്ത് ഉണ്ടെങ്കിലും ഒരു സമരസമിതിയും പോലീസും തമ്മിലുള്ള ക്ലാഷ് ആയി കണ്ടാൽ പോലെ, ഒരു മതക്കാരാണെങ്കിൽ ഇങ്ങനെ, മറ്റൊരു മതക്കാരാണെങ്കിൽ വേറെ എന്നുള്ള മറ്റുള്ളവർക്ക് ഇതിനെ ചിത്രീകരിക്കണോ? അങ്ങനെയൊക്കെ നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടതുണ്ടോ? അല്ല, അഭിലാഷിന് അഭിലാഷിൻ്റെതായ വേർഷനുണ്ട്. പക്ഷെ പൊതു കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം. പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്, അത് പറയാതെ പറ്റും. ഈ അദാനിയും അല്ല CPM ഈ സമരക്കാരും തമ്മിലുള്ള ധാരണ ഒരു തരത്തിൽ നമുക്കത് കാണാതെ പോകാൻ പറ്റില്ല. കോൺഗ്രസ്സുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, ഒന്ന് പൂർത്തിയാക്കട്ടെ. കോൺഗ്രസ്സുകാരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അവർക്ക് ഇത്രയേ ഉള്ളൂ. അവരെന്തും പറയും, എന്തും ചെയ്യും, അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് KV തോമസിന്റെ വസതിയിൽ ചർച്ച നടത്തിയിട്ടാണ് അദാനി ഈ പ്രോജക്റ്റിൽ കൺവിൻസ്ഡ് ആവുന്നത്. അങ്ങനെയാണ് അദാനി കേരളത്തിലേക്ക് വരുന്നതൊക്കെ. ഞാൻ വരട്ടെ, ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നത് ഈ CPMഉം ഇവരും കൂടി നമ്മുടെ അച്ഛൻ്റെ ഗ്രൂപ്പും കൂടിയുള്ള ധാരണയാണ്. ഒരു ഭാഗത്ത് ആന്റണി രാജു ഉണ്ട്, ആന്റണി രാജുവിന്റെ സഹോദരൻ സമരത്തിൽ അവിടെ നിന്നത്, അല്ലെങ്കിൽ ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾക്കെതിരെ നിന്നത്, അതിനെ കുറിച്ച് പറയാത്ത എന്താണ്? ഞാൻ പറയാം. നിൽക്ക അവിടെ, നിൽക്ക്, നിങ്ങൾ തിരക്ക് പിടിക്കല്ലേ. ഞാൻ പറയട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എനിക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കാൻ എനിക്ക് വയ്യ. സംയുക്ത സമരസമിതിയുടെ അതുകൊണ്ടാണ് പറഞ്ഞോളൂ. അല്ല, ഞാനിത് പറഞ്ഞു വന്ന് ഞാനിത് പറഞ്ഞത് ഏത് സമയത്തും അദാനി പ്രൊജക്റ്റുമായിട്ട് വന്നപ്പോൾ CPM എതിർത്തു. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. അന്ന് അദാനിയുടെ പേരും പറഞ്ഞിട്ട് CPM എതിർത്തു. ഇന്നും ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ അറിയാം, അദാനി AKI സെൻറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു പടമുണ്ട്. അതിനുശേഷം CPM പിന്തുണ തുടർന്നു, അല്ലെങ്കിൽ അവർ ആ സമരത്തിൽ നിന്ന് പിന്മാറി. തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ കാര്യം വന്നപ്പോൾ അദാനിക്കെതിരാണെന്ന് പറഞ്ഞിട്ട് ഇവരെ എതിർത്തു. ഇപ്പോൾ അദാനി അവിടെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ? ഇവർ CPMന്റെ സമരമുണ്ടോ അവിടെ? അപ്പോൾ പല കാര്യങ്ങളിലും CPM സമരം ചെയ്യും, ബഹളമുണ്ടാക്കും, ധാരണയുണ്ടാക്കും ഒക്കെ ചെയ്യും. പക്ഷേ അവസാന നിമിഷം അവരതിൽ നിന്ന് പിന്മാറും. അതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അച്ഛൻ്റെ ഗ്രൂപ്പ് അവരിതിനൊക്കെ ഇത്രയും കാലം 2016 തുടങ്ങിയ പദ്ധതി, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയ പദ്ധതി, അന്നും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്, മോഡി ഗവൺമെൻറ്റാണ് ഈ പദ്ധതിക്ക് വേണ്ടുന്ന സാഹചര്യം ഒരുക്കിയത്. അത് കഴിഞ്ഞത് നടപ്പിലാക്കേണ്ട സ്ഥിതി വന്നപ്പോൾ ചിത്തരഞ്ജൻ്റെ ഗവൺമെൻറ് വന്നു. അത് കഴിഞ്ഞ് 2022 വരെ മിണ്ടാതിരുന്നവർ ഇപ്പോൾ അതിനെതിരായിട്ട് രംഗത്ത് വരുമ്പോൾ അതിനെ നന്നായിട്ട് നല്ല ലക്ഷണത്തോടെ നല്ല സത്യസന്ധമായ ഒരു നീക്കമായിട്ട് കാണാൻ പ്രയാസമാണ്. ഇവർ പറയുന്ന കടലാക്രമണമുണ്ട്, കടൽ ഏറ്റെടുക്കുന്നു, അറ്റത മറിച്ചത ഒരുപാട് ആരോപണങ്ങളുണ്ട്. അത് പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുണ്ട്. കേരളത്തിൻ്റെ മുഴുവൻ കടലോരത്തും പ്രശ്നമുണ്ട്. ചിത്തരഞ്ജന് എന്നേക്കാൾ നന്നായിട്ട് അത് വിശദീകരിക്കാൻ കഴിയും. കേരളത്തിൻ്റെ മുഴുവൻ കടലോരത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കണമെങ്കിൽ അതിന് മാർഗം വേറെയാണ്. ഇതിപ്പോൾ അദാനിയുടെ പോർട്ടായതുകൊണ്ടല്ല, കേരളത്തിൻ്റെ പോർട്ടാണ്, കേരളത്തിൻ്റെ സമ്പത്താണ്. ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തിന് തല ഉയർത്തിയേക്കാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയത്. അത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ. അതിന് കോടതി വിധികൾ അനുകൂലമാണ്, നിർദ്ദേശങ്ങൾ അനുകൂലമാണ്. വികസനത്തിന്റെ ലാസ്റ്റ് ബസ് ആണെന്നൊക്കെ നമ്മൾ വല്ലാർപാടം ട്രാൻസ്മിഷൻ ടെർമിനലിൽ ഇപ്പോൾ എത്ര ബിസിനസ്, എത്ര ചരക്ക് അവിടെ വരുന്നുണ്ട് തുടങ്ങിയ കണക്കുകളൊക്കെ ലഭ്യമാണല്ലോ. അപ്പോ പോർട്ട് വരട്ടെ, അതല്ലാതെ ഇപ്പൊ വേറെ വഴിയില്ലായിരിക്കും. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് ലോകമാകെ മറിയും. കേരളം അതോടുകൂടി രക്ഷപ്പെടുമെന്നൊന്നും വിചാരിക്കുന്നത് യുക്തിസഹമാവില്ല. എനിക്കൊരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. വീണ്ടും ശ്രീ PP ചിത്തരഞ്ജൻ, നോക്കൂ, എന്തായാലും ഈ സമരം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതിൽ സർവകക്ഷി യോഗം ചേർന്നു. ഇനി സമാധാനം ഉണ്ടാവുമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കാം. അപ്പോഴും സമരം അവിടെ അതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. ചീഫ് സെക്രട്ടറി ഒരു ചർച്ച വിളിച്ചിരുന്നു വെള്ളിയാഴ്ച. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സമരസമിതി ചർച്ചയ്ക്ക് തയ്യാറാകും എന്ന്. കൂടുതൽ ആവശ്യങ്ങൾ സർക്കാരിന് മുമ്പിൽ എത്തിയാൽ അത് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ കർത്തവ്യം. അഭിലാഷേ, ഈ സമരം തുടങ്ങി ഒരാഴ്ച കാലം കഴിഞ്ഞപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സമരത്തോട്
ഒരു തരത്തിലുള്ള ശത്രുതയോ അല്ലെങ്കിൽ ഒരു അസഹിഷ്ണുതയോ ഇല്ല. നമുക്ക് ചർച്ചയിലൂടെ ഏതൊരു വിഷയത്തിനും പരിഹാരം ഉണ്ടാക്കാം. അത് സംബന്ധമായിട്ട് ചർച്ചകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഉപസമിതിയെ തന്നെ നിയോഗിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. എത്ര വട്ടം ചർച്ച നടന്നിട്ടുണ്ട്? ഈ ചർച്ചയിൽ ആദ്യം മുതൽ അവസാനം വരെ ഗവൺമെൻറ് ഒറ്റ കാര്യമാണ് പറഞ്ഞത്, ഇത് നമുക്ക് നിർത്തിവെക്കാൻ കഴിയില്ല, ഈ തുറമുഖ നിർമ്മാണം. അങ്ങനെയാണ് ഇതേക്കുറിച്ചൊരു പഠനം വേണമെന്നുള്ളൊരു പൊതു അഭിപ്രായം ഉയർന്നു വന്നു. അങ്ങനെയാണ് ഗവൺമെൻറ് ഈ പിന്നെ തീരശോഷണവുമായി ബന്ധപ്പെട്ട് ഈ ആക്ഷേപം ഈ പിന്നെ പരാതി വന്നിരിക്കുന്ന കാര്യങ്ങളുടെ കണക്കിലെടുത്തുകൊണ്ട് സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്നുള്ള നിലയിൽ കൂടി ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി 5 അംഗങ്ങളടങ്ങുന്ന ഒരു സംഘത്തെ നിയോഗിച്ചു. 3 മാസക്കാലത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനുള്ള നിർദ്ദേശം കൊടുത്തു. അതിൽ വെച്ചിട്ടുള്ള പിന്നെ പ്രതിനിധികൾ ആരെങ്കിലും ഇതിനകത്ത് അർഹതപ്പെട്ടവരല്ലെന്നോ അല്ലെങ്കിൽ അയോഗ്യരായിട്ടുള്ളവരെയാണ് വെച്ചിരിക്കുന്നതെന്നോ ഒരു ആക്ഷേപവും ആർക്കും പറയാൻ കഴിയില്ല. ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ അടക്കം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് പകരം എന്താണ് ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് നമുക്ക് ചെയ്യാം. എന്നാൽ അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ നിന്നും സർക്കാരിന് പിറന്നോട്ട് പോകാൻ കഴിയുന്നതല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബാക്കി 6 കാര്യങ്ങൾ അങ്ങനെയാണ് വരുന്നത്. ഇത്രയും നാളുകളായിട്ട് വീടുകൾ ലഭിക്കാതെ കിടക്കുന്ന ഏതാണ്ട് 350 വരുന്ന കുടുംബങ്ങളുടെ അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള ബദൽ ക്രമീകരണം, ആ ക്രമീകരണത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ തന്നെ ഒരു വാടക നിശ്ചയിച്ചു. ആ വാടക കുറവാണെന്ന് പറഞ്ഞു. ആ കുറവാണെന്ന വാടകയ്ക്ക് ഇവരുടെ CSR ഫണ്ടിൽ നിന്ന് കൂടെ തുക കണ്ടെത്തിക്കൊണ്ട് അത് കൂട്ടിക്കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് നമ്മൾ അങ്ങോട്ട് അവരെ അറിയിച്ചു. അതോടൊപ്പം തന്നെ ക്ഷീരവകുപ്പിൻ്റെ കീഴിലുള്ള 8 ഏക്കർ സ്ഥലം ഇവർക്ക് വീട് നിർമ്മിച്ച് ഫ്ളാറ്റ് നിർമ്മിച്ച് കൊടുക്കുന്നതിന് ആവശ്യമായ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചു. അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് അടക്കമുള്ളവ പുനഃസ്ഥാപിക്കുവാനും അതുപോലെ തന്നെ നിലവിൽ അവിടെ പണിതിട്ടുള്ള താലൂക്ക് ആശുപത്രി, ആ ആശുപത്രി അവർക്ക് തന്നെ അറിയാം ഒരു വെറും പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആയിരുന്നു, അത് വിശാലമായൊരു ആശുപത്രി അവിടെ പണിതു. അവിടുത്തെ സ്കൂളുകളുടെ കാര്യത്തിലാണെങ്കിൽ പിന്നെ അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുള്ള തൊഴിലാളികളുടെ നഷ്ടപരിഹാരം വലിയൊരു വിഭാഗത്തിന് കൊടുത്തു കഴിഞ്ഞു. കുറച്ച് തൊഴിലാളികൾ കൂടെ കിട്ടാനുണ്ടെന്നുള്ള പരാതിയുണ്ട്, അത് പരിശോധിച്ചുകൊണ്ട് അതും കൊടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുനരധിവാസമടക്കമുള്ള ഏതൊരു പ്രശ്നത്തിലും ഈ സമരസമിതിയുമായി ഓപ്പൺ ആണ് സർക്കാർ എന്നുള്ളതാണ്, സഹകരിക്കാൻ തയ്യാർ. ശരി, കാര്യം മാത്രമാണ് അന്ന് ഇന്നും പറഞ്ഞത്, പദ്ധതിയുടെ നിർമ്മാണം നിർത്തിവെക്കാൻ പറ്റില്ല. ഓക്കേ, എനിക്ക് ആ നിലപാട് എടുക്കാൻ കഴിയില്ല, നിങ്ങൾ സഹകരിക്കണം. ഈ ഒരു കാര്യത്തിന്റെ പിന്നിലല്ലേ പോകുന്നത്? എനിക്ക് ആ നിലപാട് മനസ്സിലായി. നിഷേധാത്മകമായ സമീപനം ഒന്നുമില്ലല്ലോ. ശരി, ഓക്കേ ഓക്കേ ഫാദർ, ഇപ്പൊ നോക്കൂ, അടിസ്ഥാന ജനവിഭാഗമാണ്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളാണ്, തീരശോഷണം എന്നുള്ളത് വസ്തുതയാണ്. ആളുകളുടെ വീട് ഇല്ലാതായാൽ അവരെവിടേക്ക് പോകും? അവരുടെ ഉപജീവനം ഇത്രയും കാര്യത്തിൽ 100% പിന്തുണയുണ്ട്, ഇത്രയും കാലം ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ടും അതുണ്ടാവും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഈ തുറമുഖം ഇനി 6 വർഷം കഴിഞ്ഞ് വേണ്ടെന്ന് വെക്കുക എന്നുള്ളത് അസാധ്യമാണ്. പക്ഷേ അത് ബാധിക്കുന്ന ജനങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും, അവരുടെ ഉപജീവനവും അതുപോലെ തന്നെ അവരുടെ പാർപ്പിടവും എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം എങ്കിൽ ആ പ്രശ്നത്തോട് സർക്കാരുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിഹാരം ഉണ്ടാക്കാനല്ലേ സഭ ശ്രമിക്കേണ്ടത്? വൈകാരികത കൊണ്ട് എന്താണ് കാര്യം? ഈ പ്രശ്നം സെറ്റിൽ ചെയ്യണം. ഗവൺമെൻറ് ദാ ഇന്ന നിലപാടെടുക്കുമെന്ന് ചിത്രരഞ്ജൻ പറയുന്നു, സർക്കാരിനെ കൊണ്ട് ആ നിലപാടെടുപ്പിക്കണം. ഞങ്ങൾ പിന്തുണയ്ക്കാം, കേരളത്തിലെ മാധ്യമസമൂഹം പിന്തുണയ്ക്കാം. അഭിലാഷ്, ബഹുമാനപ്പെട്ട മാധ്യമ സമൂഹത്തോടുള്ള ആദരവ് കൂടി തന്നെ പറയട്ടെ, ഈ വൈകാരികത ഇതിനു മുൻപൊന്നും ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ല. ദൈവം നിങ്ങൾ മനസ്സിലാക്കണം, അത് അത് നിസ്സാരവൽക്കരിച്ച് പോകരുത്. ഞങ്ങൾ വേദനയോട് പറയുകയാണ്, പൊതുസമൂഹത്തോട് പറയുകയാണ്, ഇന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA തന്നെ പറഞ്ഞു, 350 കുടുംബങ്ങൾ മനുഷ്യോചിതമല്ലാത്ത രീതിയിൽ ഗവൺമെൻറ് ഗോഡൗണിലാണ് കിടക്കുന്നത്. മനസ്സിലാക്കിക്കൊള്ളണം, ആ സമരം തുടങ്ങിയതിന് ശേഷമല്ല കിടക്കുന്നത്, വർഷങ്ങളായി. ഇനി ഒരു കുടുംബം പോലും ഇതുപോലെ വഴിയാധാരമാകില്ല എന്ന് പറയാൻ ഇത് ഇവിടെ ആർക്കെങ്കിലും സാധിക്കുമോ? ഈ ഈ ഇപ്പോഴും നിൽക്കുന്ന അവസ്ഥ 350 കുടുംബത്തിൽ ഒതുങ്ങും. ഇനി ഒരു കുടുംബം പോലും വീട് നഷ്ടപ്പെടില്ല, തീരം പോകില്ല. ഒരു പക്ഷേ തീരം പോകുമായിരിക്കും, നഷ്ടപ്പെടുമായിരിക്കും. അവർക്ക് സുരക്ഷ ഉറപ്പാക്കണം. അവിടെയാണ് ഞങ്ങളുടെ ആവശ്യം, അവിടെയാണ് ഇവിടെ പോയിന്റ് കിടക്കുന്നത്. അതായത് ഞങ്ങളുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ തുറമുഖം വേണ്ട എന്ന് പറയുന്നില്ല, വേണ്ട എന്ന് പറയുന്നില്ല. ഒരു അടിസ്ഥാന വർഗത്തിനോടല്ലേ ആഭിമുഖ്യം ഉണ്ടാകേണ്ടത്? അതല്ല ഈ ലോകത്തിലെ 3-ാമത്തെ അതിസമ്പന്നനായ അവന് കോടിക്കണക്കിന് രൂപ, 49 കോടി ഇത് എന്താണ് ഭൂമി പതിച്ചു കൊടുത്തതിൻ്റെ ഇതായിട്ട് എഴുതി തള്ളുകയാണ്. പാവപ്പെട്ട കർഷകനും മത്സ്യത്തൊഴിലാളികളും ആത്മഹത്യ ചെയ്യുമ്പോഴും 3-ാമത്തെ കോടീശ്വരനായിട്ടുള്ള അദാനിക്ക് വേണ്ടി 49 കോടി എഴുതി തള്ളുന്നു. SBIയിലെ 214 കോടിയിലേറെ രൂപ എഴുതി തള്ളുകയാണ്. ഇവിടെയാണ് വിഷയം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത്, നിങ്ങൾ ദയവായിട്ട് ഈ പ്രോജക്റ്റ് മൂലം
മത്സ്യത്തൊഴിലാളികളെ എന്തുമാത്രം പ്രത്യാഘാതമുണ്ടാകും. ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് സുതാര്യമായ മറുപടി തരുന്നില്ല. ഉദാഹരണത്തിന് കപ്പൽ ചാല് എവിടെ മുതൽ എവിടെ വരെ വരും? അവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന 5 കരിങ്കുളം പഞ്ചായത്തിലെ 50,000-ലേറെ വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. അവർക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കടലിലിറങ്ങാൻ പറ്റുമോ ഇല്ലയോ? ഇവർക്ക് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു വ്യക്തതയും ഇല്ല. ശരി, ഓക്കെ. അതിൽ ശ്രീചിത്ര, ഞാൻ അതിൽ വ്യക്തത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിർത്തിയേ ഈ പറ്റൂ എന്നൊരു സമീപനം അവർ ഉപേക്ഷിക്കും. അതിൽ ക്ലാരിറ്റി ഉണ്ടാവണം. ആ ക്ലാരിറ്റി ഉണ്ടോ സർക്കാരിന്? എത്ര പേരെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ. അഭിലാഷെ, ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഫാദർ പറഞ്ഞ ആ ഒരു ആശങ്കയടക്കമുള്ള ഏത് കാര്യവും ചർച്ച ചെയ്യാം. ഒരു വിഷയം ഒഴിച്ച്, നിർത്തിവെക്കുന്ന ഒഴിച്ച് ബാക്കി ഏത് കാര്യത്തിലും സൗഹാർദ്ദപരമായി ചർച്ച ചെയ്ത് ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ മനസ്സിലാക്കേണ്ടത് ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. എം എൽ എ ദയവീത്, ഞാൻ ആ സമരസമിതിയിലെ ഒരു അംഗമാണ്. എം എൽ എ, സോറി, ഐ ആം സോറി ടു, ഞാൻ അദ്ദേഹത്തിനുള്ള ബഹുമാനത്തോടെ പറയാം. ഒരു കാര്യം മാത്രം പറയട്ടെ എം എൽ എ, ചർച്ചയ്ക്ക് പോകുമ്പോ ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ചർച്ച ആരംഭിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഉപസമിതിയിൽ തന്നെ കൺഫ്യൂഷൻ നിൽക്കുകയാണ്, ആരാണ് ഉപസമിതിയിൽ ഉണ്ടെന്നുള്ളത്. ഏറ്റവും അവസാനം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നടന്ന ആ ചർച്ചയിൽ മാത്രമാണ് 4 മന്ത്രിമാർ വന്നത്. അതല്ല എങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുൾ റഹ്മാനാണ് ആദ്യം ചർച്ചയിൽ ലീഡെടുത്തത്. പക്ഷെ ഇവിടുത്തെ വിഷയം അഭിലാഷ്, ബഹുമാനപ്പെട്ട എം എൽ എ മനസ്സിലാക്കി പോകേണ്ടത്, ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെ കോൺഫിഡൻസിൽ എടുത്തിട്ടായിരിക്കും വാടക നിശ്ചയിക്കുന്നത്. ബഹുമാനപ്പെട്ട കളക്ടർ ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇതൊക്കെയാണ് ഏകപക്ഷീയമായിട്ടാണ് നിശ്ചയിച്ചത്. ഇനിയും പറഞ്ഞു തരാം. അല്ല, ഇതൊക്കെയാണ് ഇപ്പൊ ഈ ചുമ്മാ ഇത് ബോട്ടിന്റെ നിർമ്മാണം നിർത്തണം നിർത്തണം. ഈ പ്രശ്നം ഞങ്ങൾ കോൺഫിഡൻസ് എടുത്തില്ല എന്ന് അവർ പറയുന്നു. ഇനി നിങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അഭിലാഷ്, ദയവായിട്ട് ബഹുമാനപ്പെട്ട എം എൽ എയോട് മനസ്സിലാക്കാനാണ് ഞാൻ, കാരണം ആ സമിതിയിലൊരു അംഗമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകാരികമായിട്ട് ഞാൻ ഇതിനോട് പ്രതികരിക്കേണ്ടി വരുന്നത്. അപ്പൊ പറഞ്ഞു, ഇപ്പൊ എം എൽ എ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, ഓക്കെ, നിർത്തിവെച്ചെന്നുള്ളത് മാറ്റിയിട്ട് പഠിക്കുവാൻ വേണ്ടി ഒരു സമിതിയെ ഉൾപ്പെടുത്താം, നിങ്ങളുടെ കൂടെ ആൾക്കാരെ അതിനകത്ത് ഉൾപ്പെടുത്താം. എന്നിട്ട് എന്താ ചെയ്തത്? ഏകപക്ഷീയമായ 4 സമിതിയെ ഉൾപ്പെടുത്തി ഇത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ വീണ്ടും വന്നു മരണപ്പൊഴിയായി കഴിയുന്ന മുതലപ്പൊഴി. മുതലപ്പൊഴിയിൽ ഇതേ ഇത് ഞാൻ വിഴിഞ്ഞത്തിരുന്നപ്പോൾ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഏൽപ്പിച്ച അതേ കമ്പനി, ഇത് ശാസ്ത്രീയ സമൂഹത്തെ, CWRPS പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്, അതായത് ആ തുറമുഖം ഏൽപ്പിച്ച് അവിടെയും സംഭവിച്ച അഭിലാഷ്, ഇതേവരെ ആ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. അതായത് എക്സിസ്റ്റിംഗ് ഫിഷിംഗ് ഹാർബർ 5 മരണം നടന്നു. ഇതുപോലെ മരണത്തിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന മുതലപ്പൊഴിയിൽ ഒത്തിരി ആശങ്കകളുണ്ട്, ഒത്തിരി ആശങ്കകളുണ്ട്. ആശങ്കകൾ അഭിസംബോധന ചെയ്യപ്പെടേണ്ട ആശങ്കകളാണ്. അതിന് ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അഭിലാഷ്, ഒരു മിനിറ്റ്, എന്റെ സമയം, ഒരു മിനിറ്റ് അഭിലാഷ്, ഒരു മിനിറ്റ്. ഏത് തരത്തിലുള്ള ആശങ്കയും ചർച്ചകളിലൂടെ പരിഹരിക്കുവാൻ ഈ ഗവൺമെന്റിന് ഒരു മടിയുമില്ല. ഞങ്ങൾക്ക് തുറന്ന പരിഹാരം ഉണ്ടാകുന്നില്ല. എന്തായാലും വയലൻസ് ഒരു പരിഹാരമല്ല. വയലൻസ്, വയലൻസ്, ഹിംസ, സംഘർഷം, അക്രമം, കലാപം ഇനി ഉണ്ടാകാതിരിക്കട്ടെ. അത് ഇനി ഉണ്ടാകാതിരിക്കാനുള്ള വലിയ ഉത്തരവാദിത്തം സമരക്കാരും പോലീസും ഒക്കെ ഏറ്റെടുക്കുമെന്ന് വിചാരിക്കാം. വളരെ നന്ദി ഫാദർ, അതുപോലെ തന്നെ ശ്രീ ചിത്രരഞ്ജൻ, ശ്രീ ജോൺ വെനേഷ്യസ്, ശ്രീ കെ വി എസ് ഹരിദാസ്, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമാവുകയാണ്. ഇനി വക്രദൃഷ്ടി കാണാം. നമസ്കാരം, ഇടവേളയ്ക്ക് ശേഷം.